നിരാതൃ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്ക് വേണ്ടി കടന്നു വന്ന ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും, വീടുകളിലും വീഥികളിലൊക്കെ ഇരുന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ എല്ലാ കേൾവിക്കാർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ ഇന്ന് രാത്രി അറിയിക്കുകയാണ്. നിങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ക്രമീകരണത്തിൽ യേശുവിൻ്റെ വചനത്തിൻ്റെ വിളംബരത്തിന് വേണ്ടി ദൈവമെൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ അവസരത്തെ ഞാൻ വളരെ പദവിയും ഭാഗ്യമായി കരുതുന്നു. എന്നെ യോഗത്തിലേക്ക് പരിചയപ്പെടുത്തിയ സംസച്ചായനും എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസന്മാരോടുള്ള എല്ലാ കൃതജ്ഞതയും ഇന്ന് രാത്രി ഞാൻ അറിയിക്കുകയാണ്. എല്ലാ നിലവാരത്തിലും ഇന്ന് രാത്രി യേശു നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷമായി കഴിഞ്ഞ ഇതിൻ്റെ രാത്രങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരിൽ കൂടെ ശക്തമേറിയ അരുളപ്പാടുകളെ അറിയിച്ചു. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഘോഷണത്തിന് ആധാരമായി അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധമായ വചനത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. അതിന് ആധാരമായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദേശത്തോട് സംവാദിക്കുവാൻ അകത്ത് ആത്മഭാരമുള്ള എല്ലാ ദൈവമക്കളും മധുരങ്ങളെ തുറന്ന് അല്പനിമിഷം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഒരു കണ്ണുപോലെ തുറന്നിരിക്കരുത്. ഇതൊരു ശുശ്രൂഷയാണ്. അലംഭാവത്തോടെയോ ഉദാസീനതയോടോ ആരും ഇന്ന് രാത്രി പന്തന്റെ കീഴിലായിരിക്കരുത്. അഥവാ അലക്ഷ്യമായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൗണ്ട് വിട്ട് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരുന്നാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. അധരങ്ങളെ ഒന്ന് തുറന്ന് അല്പനിമിഷം കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഈ സന്ധ്യ കൂടെ കാണുവാൻ ദൈവം നമുക്ക് നൽകിയ ആയുസ്സിന്റെ ദൈർഘ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനേക വീടുകളുടെ മുറ്റങ്ങൾ മരണത്തിന്റെ പന്തലുകളാൽ അലങ്കൃതമായപ്പോൾ, നിലവിളികളും മുറവിളികളും അനേക കുടുംബങ്ങളെ മുഖരിതമായപ്പോൾ, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മെ നയിക്കാതെ ഇന്ന് രാത്രിയിൽ ആയുസ്സിന് അല്പം കൂടെ ദൈർഘ്യം നൽകിയ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഹൃദയത്തിനകത്ത് ഓർത്തുകൊണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇത്രയും പേര് ചേർന്ന് സ്തോത്രം പറഞ്ഞാൽ ഇത്ര ശബ്ദമല്ലല്ലോ. എല്ലാവരും സ്തുതിക്കട്ടെ. ദൈവസാന്നിധ്യം കൊതിക്കുന്നവർ, ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ, അല്പനിമിഷങ്ങൾ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഹൃദയം തുറന്ന് അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രവൃത്തിയിൽ വലിയവനും ആലോചനയിൽ ഭയങ്കരനുമായ യേശു ഇന്ന് രാത്രിയിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അകത്തളത്തിൽ തിരിച്ചറിയുന്ന എല്ലാ ദൈവമക്കളും അധരങ്ങളത്ര അന്യഭാഷകളിൽ പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തിന്റെ ആത്മാവിനോട് പ്രതികരിക്കട്ടെ. സ്തോത്ര ശബ്ദങ്ങളായി, അന്യഭാഷകളായി, കരചലനങ്ങളായി ഏത് നിലവാരത്തിലും രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ ധരങ്ങളും തുറക്കട്ടെ. ഓ ശമന ഹദൽക്കനാദിയ അർത്ഥമന ഘടക ശമ്പൽഖനാദിയ. ഈ ശുശ്രൂഷകൾക്ക് വിരോധമായി ഈ അന്തരീക്ഷത്തിൽ അലനില നിൽക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളായ ഞങ്ങൾ ഒരുമിച്ച മണ്ഡലത്തെ ബ്രേക്ക് ചെയ്യുകയാൽ വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിൽ ഈ പന്തന്റെ കെടി വെളിപ്പെടട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ബന്ധനങ്ങൾ വിടിവിക്കപ്പെടട്ടെ. ശാപങ്ങൾ അടിഞ്ഞു മാറട്ടെ. പാപത്തിന് കെട്ടുകൾ ഇന്ന് രാത്രി അടിയട്ടെ. തകർക്കപ്പെട്ട കുടുംബങ്ങൾ ഈ 7 രാത്രി യേശുവിന്റെ നാമത്തിൽ പണിയപ്പെടട്ടെ. സ്വസ്ഥത നഷ്ടപ്പെട്ടവർ, സമാധാനമില്ലാത്തവർ അവരുടെ ജീവിതങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ തീയായി വ്യാപരിക്കട്ടെ. അടുത്തിരിക്കുന്നവൻ മൗനമായിരിക്കട്ടെ. കൃപറവിച്ച നീ അധരം തുറക്ക. ഈ രാത്രി യേശുവിനെ തൊടുകയാ, അവനെ സാന്നിധ്യത്തിനെ സ്പർശിക്കുകയാ. അകത്തളത്തെ തിരിച്ചറിയുന്നവൻ അധരങ്ങളെ തുറക്കട്ടെ. ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുന്നവൻ, വിശന്നിരിക്കുന്നവനെ നന്മകളെ നിറയ്ക്കുന്നവൻ, വരണവനെ തുറവുകളെ തുറക്കുന്നവൻ ഈ രാത്രി പന്തലകിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവേ, ഈ യോഗത്തിന്റെ എല്ലാ ക്രമീകരണങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇതിന് വേണ്ട നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രവർത്തകർക്കായി ഞങ്ങൾ സ്തോത്രം. അവരുടെ പ്രയത്നങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണം. പാടുവാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തി. ഇതിനുവേണ്ടി കർത്താവെ അഗ്നി പ്രജ്ഞിച്ച എല്ലാ ദൈവമക്കളും ഞാൻ ഓർക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കണം. ഈ രാത്രിയിലെ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരണം.
സകല മഹത്വം ഇന്ന് രാത്രി കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരവ് ശബ്ദം ഉയർത്തൊരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസലോ. വളരെ പരിചിതമേറിയിരിക്കുന്ന ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധയ്ക്ക് ചിന്തയ്ക്ക് വേണ്ടി നാം വായിച്ചത്. വിശാലമായിരിക്കുന്ന മണിക്കൂറുകൾ ആ ഭാഗങ്ങൾ ചിന്തിക്കുവാൻ ആവശ്യമാണെങ്കിലും ഒരു കൺവെൻഷനിൽ ആ വാക്യത്തിൻ്റെ എല്ലാ ആശയങ്ങളും പറഞ്ഞ് അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ട്. സമയം ഒരു കൃത്യത ബന്ധിതമാണ്. അതുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരാശയ സമർത്ഥീകരണത്തിലേക്ക് ഇന്ന് രാത്രിയിൽ ചുവടുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മൾ അറിയേണ്ട കുറേ അനിവാര്യമായ ഘടകങ്ങളെ വേദപുസ്തകത്തിൻ്റെ സത്യസന്ധതയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകതാരിൽ വാക്കുകൾ കൊണ്ട് വരച്ചു കാണിച്ചിട്ട് എൻ്റെ വാക്കുകൾക്ക് അവസാന ബിന്ദു കുറിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ഇതൊരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് സ്തോത്രം പറയുന്നുണ്ട്, തെറ്റൊന്നുമില്ല. പ്രീശലോ. നമ്മുടെ ഇടയിൽ ആര് പ്രസംഗിച്ചാലും സ്തോത്രം പറയാത്ത ചിലരുണ്ട്. അവരാര് പ്രസംഗിച്ചാലും എന്ത് ചെയ്യില്ല? സ്തോത്രം പറയുകയില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഈ പാലംപണി റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയോ എം എൽ എമാരോ എം പിമാരോ ഒക്കെ ഉദ്ഘാടനം നിർവഹിക്കാൻ വരുമ്പോൾ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ മാലപ്പടക്കം വലിച്ചു കെട്ടാറുണ്ട്. മുഖ്യമന്ത്രിയാകട്ടെ എം എൽ എമാരാകട്ടെ എം പിമാരാകട്ടെ ഇവർ സ്റ്റേജിലോട്ട് കയറുമ്പോൾ നിയോഗിക്കപ്പെട്ട ആളിനെ തിരികൊളുത്തും. ഇപ്പോൾ പിണറായി വിജയനെ വരുന്ന സങ്കല്പിക്കുക, ഇതിങ്ങനെ ചറപറാന്ന് പൊട്ടുമ്പോൾ ഇതിനകത്ത് രസകരമായ കാഴ്ചയുണ്ട്. ചില പടക്കമുണ്ട്, പിണറായി അല്ല ഒരൊറ്റ മന്ത്രി വന്നാലും പൊട്ടാത്ത ചില പടക്കമുണ്ട്. സ്തോത്രമില്ല എന്ന് പറയുന്ന പോലെ ആര് പ്രസംഗിച്ചാലും സ്തോത്രം പറയാത്ത ചിലരുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മൗനവ്രതം ഒന്നും വേണ്ട. ഈ പെന്തക്കോസ് അനുഭവമുള്ളവരൊക്കെ നാട്ടുകാർക്ക് ശല്യമാണെന്നാണ് നാട്ടുകാർ പറയണേ. അതിൻ്റെ കാര്യം നമ്മുടെ പാട്ടും പ്രാർത്ഥനയും ബഹളമൊക്കെ നാട്ടുകാർക്ക് കിടക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പണ്ട് ഒരാൾ വിശ്വാസിയാണാൽ പെന്തക്കോസുകാർക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കുകയില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മളെക്കൊണ്ട് നാട്ടുകാർക്ക് ശല്യം. രാവിലെ പാട്ട്, ഉച്ചയ്ക്ക് പാട്ട്, വൈകിട്ട് പാട്ട് എന്നുണ്ടെങ്കിൽ പാസുമാരുമാണ് അവരെ വിളിച്ചിരുത്തി കൂട്ടപ്പാട്ട്. അപ്പോൾ പിന്നെ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെടാത്തൊരു നിയമം ഇവിടുത്തെ ഉന്നത വർഗങ്ങൾ രംഗത്ത് കൊണ്ടുവന്നു. പെന്തക്കോസ് എന്ന് പറയുന്ന ഈ സമൂഹത്തിന് താമസിക്കാൻ സ്ഥലം കൊടുക്കരുത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും വിളിച്ചു കൊടുക്കുക, കാരണം അവർക്ക് മനസ്സിലായി ഇതെല്ലാം നടത്തിയെന്ന്. സ്തോത്രം. നമ്മളെക്കൊണ്ട് പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, ഒരു ശല്യവും നാട്ടുകാർക്കില്ല. അതുകൊണ്ട് നമ്മളായിട്ട് അവരുടെ പ്രതീക്ഷ കെടുത്തരുത്. ഒരു സ്തോത്രം കൂടെ പറഞ്ഞാട്ടെ. പ്രൈസലോൾ. വായിച്ച വചനത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വായിച്ച വചനത്തിൻ്റെ അന്തസത്ത മൂന്ന് വാക്കുകളെ കേന്ദ്രീകരിച്ചാണ് വെളിപ്പാട് ഒന്നിൻ്റെ 19:20. അതിങ്ങനെയാണ് പറഞ്ഞത്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നതും. സ്തോത്രം. ബൈബിളിലെ ഓരോ പുസ്തകങ്ങളും നമ്മുടെ കയ്യിലേക്ക് കരഗതമാകുന്നതിന് മുൻപ് ഇതൊക്കെ രചിക്കപ്പെടുവാൻ ഓരോ പ്രതിസന്ധികളും കാരണങ്ങളും ഒക്കെ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട്. സ്തോത്രം. ഈ ഗ്രന്ഥം എഴുതിയത് യോഹന്നാൻ അപ്പോസ്തലനാണ്. എന്തുകൊണ്ടാണ് യോഹന്നാൻ ഈ ഗ്രന്ഥം എഴുതിയത്? നമുക്കറിയേണ്ട കുറേ വസ്തുതകളുണ്ട്. നാം എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരി വ്യത്യസ്തമായ ഒരു കാലഘട്ടമായിരുന്നു 1-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന ക്രൈസ്തവ സഭയുടെ ആ ശൈശവഘട്ടം. ഈ സഭ വളർന്നു പന്തലിച്ചപ്പോൾ ഇതിനെ മുച്ചൂട് മുടിക്കുവാൻ വേണ്ടി അനേക പരിശ്രമങ്ങൾ വിവിധ ഭാഗത്തു നിന്നും പൈശാചിക സമൂഹങ്ങൾ അഴിച്ചുവിട്ടു. അന്നത്തെ പാലസ്തീനെ ഭരിച്ചിരുന്ന പ്രബലമായിരിക്കുന്ന സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. കണ്ണിൽ ചോരയില്ലാത്ത ഇരുമ്പ് ഭരണം എന്ന് ദാനിയേൽ പറയുന്ന ഈ നിയമങ്ങൾ കൊണ്ട് കണിശക്കാരായ കാഠിന്യത പുലർത്തുന്ന ഈ ഭരണകൂടത്തിന്റെ അധിപന്മാർ ഇരുന്ന് വാണ് ഭരിച്ച ഒരു ഭരണകൂടം പാലസ്തീനെ ഭരിക്കുമ്പോൾ ആണ് സഭ ഒരു കോണിൽ അതിന്റെ വളർച്ചയുടെ അപ്പിച്ചുകൂടിൽ വിരാജിക്കുന്നത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും പിശാച് എന്ന് പറയുന്ന ശക്തിക്ക് ആരാധനയ്ക്ക് ഒരു കൊതി അടങ്ങാതെ കിടപ്പുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ അറിയണം, പിശാച് ആരാധന കൊതിയനാകുമ്പോൾ നമ്മുടെ ദൈവം ഒരാരാധന കൊതിയനല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ആരും ആരാധിച്ചില്ലെങ്കിൽ നമ്മുടെ ദൈവത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ദൈവത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരാധിക്കുമ്പോൾ ദൈവത്തിന് വല്ലതും കിട്ടുകയല്ല, ആരാധിക്കുന്നവന് ചിലത് കിട്ടുകയാണ്. സ്തോത്രം. അപ്പോൾ പിശാചിന് എപ്പോഴും ആരാധനയുടെ ഒരു വാസന ഇഷ്ടത്തെ അകത്തളത്തി കിടക്കുന്നവനാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ ഉപവാസാനന്തരം പിശാചി എന്ന് പറഞ്ഞത്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ ലോകം മുഴുവനും ഞാൻ നിനക്ക് തരാം. അതിൻ്റെ അർത്ഥം എന്നാ? നമസ്കരിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നു വർഷിപ്പ് ചെയ്യുക എന്നുള്ളത്. നോക്കണം, അവൻ പറഞ്ഞത്, യേശുവേ നീ ലോകത്തെ നേടാൻ വന്നവനാണ്, ഒരു തരി രക്തം പൊടിയാതെ കൈകളിൽ കാലുകളിൽ ആണി കയറാതെ നിനക്ക് ഞാൻ ഈ ലോകം തരാം. അതിന്റെ കാര്യം എന്നാ? ഇവന് മനസ്സിലായി യേശുവിന്റെ കരത്തിൽ ആണി കയറിയാൽ, യേശുവിന്റെ കരത്തിൽ കാലുകളിൽ ആണി കയറിയാൽ ഇവന്റെ തല തകരുമെന്നുള്ള വ്യക്തമായൊരു ധാരണ ഇവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, കൈകളിൽ ആണി കയറാതെ തലയിൽ മുൾക്കിരീടം വരാതെ ഒരു ചോര പൊടിയാതെ ഞാൻ നിനക്ക് ഈ ലോകം തരാം. യേശു അവിടെ വീണ് നമസ്കരിച്ചില്ല. അതിന് കാരണം എന്നാ? യേശുവിൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ.
എനിക്ക് അവിടെ നിന്ന് പറയാൻ ഒത്തിരി ആശയമുണ്ട്. ബൈബിളിൽ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്, അത്ഭുതം ചെയ്തവർ, മരിച്ചവരെ ഉയർപ്പിച്ചവർ, റൂമാല് കൊണ്ട് സൗഖ്യം വരുത്തിയവർ. ഇവരൊന്നുമല്ല ആരാധനയ്ക്ക് യോഗ്യൻ. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണ്. യേശുവിനെ പുറംകാലു കൊണ്ടടിച്ച് ആസ്ഥാനത്ത് ആരെയൊക്കെ അവരോധിച്ചാലും ക്രിസ്ത്യാനി എന്ന് പേരുകൊണ്ട് ഈ ലോകത്ത് നിനക്ക് വ്യഭിചാരിക്കാം. പക്ഷേ അറിയണം, സ്വർഗത്തിന്റെ ലിസ്റ്റ് നിന്റെ പേര് കാണത്തില്ല. ക്രിസ്തുവിനെ ആരാധിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അപ്പോൾ അന്നത്തെ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാർക്ക് പൊതുവെ വിളിക്കുന്ന പേര് കൈസർ എന്നാണ്. കൈസർ, കൈസർ. അപ്പോൾ രാജാക്കന്മാരെ കൈസർ എന്ന പേരുകൊണ്ടാണ് അറിയപ്പെട്ടത്. എവിടെയും ഉയർന്നു നിന്ന നാമം കൈസർ. നോക്കണം, ദൈവത്തിൻ്റെ പരിവേഷം അണിഞ്ഞുകൊണ്ട് ചക്രവർത്തി ആരാധന തകൃതിയെ നടക്കുന്നു. ഇത് ഏറ്റവും ബാധിച്ചത് പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ച ദൈവജനത്തെയാണ്. അതുകൊണ്ട് കൈസർ പറഞ്ഞു, യേശു എന്ന് പറയുന്ന കർത്താവിനെ തള്ളിക്കളഞ്ഞ് കൈസറെ കർത്താവായി വിളിക്കണം. ആ കോണ്ടക്സ്റ്റിൽ നിന്നാണ് റോമർ 10:9 പൗലോസ് എഴുതിയത്. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. അറിയണം, ഇന്ന് രാത്രി വാഗൊണ്ടേറ്റു പറഞ്ഞാൽ നമുക്ക് വലിയ പരിക്കൊന്നും പറ്റില്ല. അന്ന് ഏറ്റു പറഞ്ഞ തല കഴുത്തിന് മുകളിൽ കാണത്തില്ല. വെട്ടിക്കളഞ്ഞു അനേക ക്രിസ്ത്യാനികളുടെ തലകൾ. യേശുവിനെ ഏറ്റു പറഞ്ഞവരുടെ നാവുകൾ പിടുതെടുത്തു, അനേകരുടെ കണ്ണുകൾ ചൂടെടുത്തു, അനേകരുടെ പൊക്കുകൾ പച്ചക്കുരിഞ്ഞു, അനേകരെ തിളച്ചുമറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് വറുത്തുകോരി, അനേകരെ തീജ്വാലയ്ക്കകത്തേക്ക് വലിച്ചെറിഞ്ഞു, അനേകരെ നാടുകടത്തി. സ്തോത്രം. അടങ്ങാത്ത ആവേശം മുത്ത കലിമൂത്ത പിശാച് സഭയ്ക്കെതിരെ മുച്ചൂടു മുടിക്കാൻ രംഗത്തു വന്നപ്പോൾ സഭ പറഞ്ഞു, യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ല. പ്രൈസ് ദ ലോർഡ്. വെട്ടിത്തിളങ്ങുന്ന വാളിന് മുൻപിലും വെട്ടി തിളച്ചുമറിയുന്ന എണ്ണയുടെ മുൻപിലും മരണത്തെ അടുത്ത് കണ്ടപ്പോൾ ഹൃദയത്തിലും മുഖത്തിലും പരിഭവമില്ലാതെ വെട്ടാൻ വരുന്നവൻ്റെ മുഖത്ത് നോക്കി സഭ പറഞ്ഞൊരു ദൂതുണ്ട്, മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ യേശുവിൻ്റെ നാമമല്ലാതെ മാനവകുലത്തിന് സായുധ്യത്തിന് വേണ്ടി ഉലക ചരിത്രത്തിലൊരു നാമമില്ല. ശ്രദ്ധിച്ച് കേൾക്കണം, അന്ന് ഉയർന്നു നിന്ന നാമം കൈസർ. എവിടെ ചെന്നാലും കൈസർ. ഒരു കത്തെഴുതിയാലും മുകളിൽ അതിൻ്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ എഴുതണം, കൈസറിൻ്റെ നാമത്തിൽ എഴുതുന്നത്. അതുകൊണ്ടാണ് അവിടെയുള്ള സകല സാധന സാമ്പിറികൾക്കകത്തും കൈസറിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു നാണയത്തെ ഒരിക്കൽ എൻ്റെ യേശുവിനടുക്കെ കൊണ്ടുവന്ന് ചോദിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ? യേശു പറഞ്ഞു, നാണയം ഒന്ന് കാണിച്ച്. നാണയം നോക്കിയപ്പോൾ അതിനകത്ത് മേലെടുത്തും സ്വരൂപവും കൈസറുടേതാ. യേശു പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. ഒരു വെളിപ്പാട് ഞാൻ പറയാം, എടാ മേലെടുത്തും സ്വരൂപം നാണയത്തിലെ കൈസറുടേതാണെങ്കിൽ അത് കൈസർക്ക് പോകണം, പക്ഷെ ഇത് കൊണ്ടുവന്ന നീ എൻ്റെ മേലെടുത്തും സ്വരൂപമാ. പ്രൈസ് ദ ലോർഡ്. കൊന്തയിട്ടവരാണെങ്കിലും കാവി ഉടുത്തവനാണെങ്കിലും തൊപ്പി വെച്ചവനാണെങ്കിലും വെള്ളവസ്ത്രം ധരിച്ചവനാണെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, താങ്കൾ ദൈവത്തിന് സാദൃശ്യം സ്വരൂപമാണ്. ജനിച്ചു വീണ പൈതൃകത്തിൻ്റെയോ തറവാടിത്തത്തിൻ്റെയോ ഒക്കെ വെളിച്ചത്തിൽ ഏതൊക്കെ മതത്തിൻ്റെ ആശയങ്ങൾക്കകത്ത് കെട്ടുപിണഞ്ഞ് കിടപ്പെട്ടാലും അഖില ലോക ജനസമൂഹത്തോട് ബൈബിൾ ഇന്ദിരാത്രി ഉച്ചൈസ്തരം വിളിച്ചു പറയുന്നു, ഭൂമിയിൽ മനുഷ്യനായി ജനിക്കപ്പെട്ട സകല ജീവിവർഗങ്ങളും ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവുമാണ്. മടങ്ങി വരുന്നിൽ വരികയാ, വിശദീകരണങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു നിന്ന നാമം കൈസർ. എവിടെ ചെന്നാലും കൈസർ, കൈസർ, കൈസർ. ഈ ജയലളിത മരിക്കുന്നതിന് മുമ്പ് തമിഴ്നാട്ടിലേക്ക് ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. എവിടെ ചെന്നാലും ജയലളിതയുടെ ഫോട്ടോയാണ്. ജയലളിത ആ സംസ്ഥാനത്തിന് വളരെ കരുതലുള്ളൊരു സ്ത്രീഭാചനമായിരുന്നു. ആ ജയലളിത അവിടുത്തെ പ്രജകൾക്ക് ഒത്തിരി സാധന സാമഗ്രികൾ കൊടുക്കും. ഇപ്പോൾ ഒരു ഗ്ലാസ് പോലും കൊടുത്താൽ ജയലളിത ഫോട്ടോ അടിച്ച് കൊടുക്കുകയുള്ളൂ. ഒരു സ്തോത്രമില്ല. നമ്മൾ ചിലൊരു സഭയ്ക്ക് ഫാൻ കൊടുക്കുന്ന പോലെ സ്തോത്രമില്ല. സ്പൂൺ കൊടുത്താലും പേരും ഡേറ്റും വയസ്സും അഡ്രസ്സും ഒക്കെ എഴുതി കൊടുക്കുന്ന ചില വിശ്വാസികളുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ സ്തോത്രം. ജയലളിത ഒരു ഗ്ലാസ് കൊടുത്താലും അതിനകത്ത് ജയലളിത ചിത്രമുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏറ്റവും ഉയർന്നു നിന്ന നാമം കൈസർ, അന്ന് ഏറ്റവും താഴ്ത്തപ്പെട്ട നാമം യേശു ക്രിസ്തു. ബൈബിളിലൊരു വാക്യമുണ്ട്, യഹെസ്കേൽ പ്രവചനം, ഞാൻ മകുടം നീക്കി കിരീടമെടുത്തു കളയും, അതങ്ങനെ തന്നെ ഇരിക്കത്തില്ല, ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. അന്നത്തെ കാലത്ത് ഏറ്റവും ഉയർന്ന നാമം കൈസർ, അന്ന് ഏറ്റവും തരം താഴ്ത്തപ്പെട്ട നാമം യേശു. സ്വർഗം ചെയ്തൊരു പരിപാടിയുണ്ട്, അന്ന് ഉയർന്നു നിന്ന കൈസറിൻ്റെ നാമത്തെ തമ്പുരം താഴ്ത്തി കെട്ടിയിട്ട്
അന്ന് താഴ്ന്നു കിടന്ന യേശുവിൻ്റെ നാമത്തെ സ്വർഗം ഉയർത്തിക്കെട്ടി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെന്ന് അറിയണ്ടേ? ഇന്ന് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ വന്ന് കൈസറയെന്ന് വിളിച്ചാൽ ഓടി വരുന്നത് ആ വീട്ടിലെ അച്ചായനല്ല, സ്തോത്രമില്ല, ആ വീട്ടിലെ പിള്ളേരല്ല, നാല് കാലും ആലുമുള്ള നായ. ഏ, ഉയർന്നു നിന്ന നാമത്തെ സ്വർഗം താഴ്ത്തിക്കെട്ടിയിട്ട് നമ്മുടെ വീടിന്റെ ഭിത്തിക്കകത്ത് എഴുതി വെച്ചു, ക്രിസ്തു ഈ വീടിന്റെ നായകൻ. സ്തോത്രം. അർത്ഥമല്ല, ഒരിക്കൽ ഉയർന്നു നിന്ന നാമത്തെ സ്വർഗം താഴ്ത്തിക്കെട്ടിയിട്ട് അന്ന് താഴ്ന്നു നിന്ന നാമത്തെ സ്വർഗം ഉയർത്തിക്കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ രാഷ്ട്രീയ ലോകം കേൾക്കണം, സാംസ്കാരിക ലോകം കേൾക്കണം, സാമുദായിക ലോകം കേൾക്കണം, മതമണ്ഡലം കേൾക്കണം, ഏതൊക്കെ നാമധേയത്തിന്റെ കൊടിക്കൂറ ഇന്ന് രാത്രി ഈ മണ്ണിൽ ഉയർന്നു നിന്നാലും ആസന്ന ഭാവിയിൽ എല്ലാ അധരത്തിനകത്തു നിന്നും ഒരു നാമം പുറത്തു വരാൻ പോകുന്നു. യേശു മാത്രം ദൈവം, യേശു മാത്രം കർത്താവ്, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം മധ്യസ്ഥൻ. പ്രൈസലോ. ഒരു ഉദാഹരണം പറയാം. ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഇടയിൽ സ്ഥാനാർത്ഥികളെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അവതരിപ്പിക്കാറുണ്ട്. അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന വാഹനം മുൻപേ പോകുമ്പോൾ അവർ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലും നെടുവീർപ്പും ചിരി ആശങ്കയെല്ലാം ഒരുപോലെ വരും. തുറന്ന ജീപ്പിൽ കൂപ്പുകൈകളുമായി ചിരിക്കുന്ന മുഖത്തോടെ പുറകിൽ സ്ഥാനാർത്ഥി, മുൻപിൽ അനൗൺസ്മെൻറ്റ് വാഹനം. സ്തോത്രം. അനൗൺസ്മെൻറ്റ് വാഹനത്തിനകത്തുനിന്ന് പുറപ്പെടുന്ന ശബ്ദവീചികൾ കേട്ടിട്ടില്ലേ? അതിങ്ങനെയാണ് പറയുന്നത്, നാം അറിയുന്ന, നമ്മെ അറിയുന്ന നമ്മുടെ പൊന്നോമന പുത്രൻ. സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യം കണ്ട് സ്തോത്രമല്ലേ, രാജവീതികളെ പുളകമണിയിച്ചുകൊണ്ട്. റോഡിൻ്റെ കടപ്പ് കാണുമ്പോഴേ അറിയാൻ രാജവീതിയാണെന്ന്. അടുത്ത വാക്കാണ് എന്നെ ത്രസിപ്പിച്ചത്, കണ്ടോളൂ, കണ്ടോളൂ, കണ്ണ് നിറച്ച് കണ്ടോളൂ. സത്യമാ, ഇപ്പൊ കണ്ടോണം, പിന്നെ പുള്ളിയെ കാണാൻ കിട്ടുകയല്ല. സ്തോത്രം. ഏതായാലും ഒരു കാര്യമാ, ഇലക്ഷൻ കഴിഞ്ഞ് ഒരാൾ ജയിച്ചു, സങ്കല്പികമല്ല, നടന്നൊരു സംഭവം. പിണറായി വിജയൻ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി എൽ ഡി എഫുകാരൻ്റെ മകനും യു ഡി എഫുകാരൻ്റെ മകനും ബി ജെ പിക്കാരൻ്റെ മകനും സ്വതന്ത്ര പാർട്ടിയുടെ മകനും കൂടെ പി എസ് സി പരീക്ഷയ്ക്ക് ചെന്നിരുന്നപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊരു ചോദ്യം, ചോദ്യം മറ്റൊന്നുമല്ല, നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാ? മുമ്പ് ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിച്ചവൻ, ഇങ്കില വിളിച്ചവനൊക്കെ അങ്ങ് തോറ്റ പുള്ളിയുടെ മാർഗ് പേരെഴുതി വെച്ച മാർഗ് കിട്ടത്തില്ല. എല്ലാ എൽ ഡി എഫുകാരനും യു ഡി എഫുകാരനും എഴുതണം, ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന പോലെ. ഇവിടുത്തെ ഇസ്ലാമികനും ഇവിടുത്തെ ഹൈന്ദവനും ഇവിടുത്തെ ക്രൈസ്തവനും ജൈനനും പാഴ്സിയും എൽ ഡി എഫും യു ഡി എഫും എല്ലാം ആസന്ന ഭാവിയിൽ വിളിച്ചു പറയാൻ പോകുന്നു, യേശു മാത്രം കർത്താവ്. വചനം വിളിച്ചു പറയുന്നു, എല്ലാ മുഴങ്കാലും മടങ്ങി, എല്ലാ നാവും ഏറ്റുപാടും, യേശു മാത്രം കർത്താവ്. സിറ്റ് ഔട്ടുകൾ ഇരിക്കുന്ന കൂടപ്പുറപ്പേ, റോഡിൽ തോർത്തു വിരിച്ചിരുന്ന് കേൾക്കുന്ന സ്നേഹിത, മരത്തിൽ ചാരിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്നൊരു അന്ന് ഏറ്റുപറഞ്ഞ് നരകത്തിൽ പോകുന്നതിനേക്കാൾ ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞ് സ്വർഗം പ്രാപിപ്പാൻ യേശു നിന്നെ വിളിക്കുകയാ. എരിവാ, യേശു ഇന്ന് രാത്രി നിന്റെ ചരിത്രം മാറ്റും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സഭ പീഡയിൽ കൂടെ കടന്നുപോയപ്പോൾ ഇവരുടെ മനസ്സിന് ഒത്തിരി ആശങ്കയുണ്ടായി. ഇതിനാണോ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചെന്നൊക്കെ പറഞ്ഞ് മനസ്സിനകത്ത് വ്യഥയുണ്ടായപ്പോൾ അവരെ ഉറപ്പിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത വെളിപ്പാടിൻ്റെ സമാഹാരമാണ് ഈ പുസ്തകത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. നോക്കണമേ, ഡൊമീഷൻ എന്ന് പറയുന്ന ചക്രവർത്തി യോഹന്നാനെ വറുത്തുകോരാൻ തിളച്ചു മരുന്ന എണ്ണയ്ക്കകത്തിട്ടു, പക്ഷേ തിളച്ചു മരുന്ന എണ്ണയ്ക്ക് യോഹന്നാനെ കൊല്ലാൻ കഴിഞ്ഞില്ല. തിളച്ചു മറിയുന്ന എണ്ണയെ തമ്പുരാൻ ഏസി പരുവമാക്കി. പ്രവചന വരേണ്യനായ യെശയ്യാ പറഞ്ഞൊരു ദൂതുണ്ട്, നീ തീയിൽ കൂടെ പോയാൽ വെന്തു പോകത്തില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്നവരുടെ ദൂത് പറയാൻ എനിക്കൊരു നിയോഗമുണ്ട്. പ്രശ്നമില്ലെന്നല്ല യേശു പറഞ്ഞത്, പ്രതിസന്ധികൾ ഇല്ലെന്നല്ല യേശു പറഞ്ഞത, നിന്റെ കടഭാരത്തിന് നിന്നെ കൊല്ലാൻ കഴിയത്തില്ല, നിന്റെ ക്യാൻസറിന് നിന്നെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല, നീ അനുഭവിക്കുന്ന നിരാശകൾക്ക്, നീ കടന്നുപോകുന്ന പ്രതിസന്ധിയുടെ വൈതരണികൾക്ക്, തിരമാല പോലെ കുത്തിയൊലിച്ചു വരുന്ന കഷ്ടതയുടെ നീർച്ചുടികൾക്ക് നിന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. തീയിൽ കൂടെ പോയാൽ വെന്തു പോകത്തില്ല. സോദരം, അവിടെ കൊണ്ട് അവസാനിക്കാത്ത യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തി. തടവുപുള്ളികളോടുകൂടെ ചേർന്ന് കനിശാലകളിൽ പണിയെടുക്കുന്ന യോഹന്നാൻ ചെന്നെത്തിയത് ശവക്കൂട്ടയ്ക്ക് സമാനമായ ഒരു അന്തരീക്ഷം. ചുറ്റും ചിതറിക്കിടക്കുന്ന നാടുകടത്തപ്പെട്ടവരുടെ മൃതശരീരങ്ങളുടെ അസ്ഥിക്കൂമ്പാരങ്ങൾ. യോഹന്നാനെ നോക്കി പല്ലിളിച്ചിട്ട് പറഞ്ഞു, യോഹന്നാൻ, നിന്നേക്കാൾ മുൻപ് നാളുകൾക്ക് മുൻപ് ഈ മണ്ണിൽ ചേക്കേറിയവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഗതി ഇതാണെങ്കിൽ മണിക്കൂറുകളും മാസങ്ങളും കഴിയുമ്പോൾ ഞങ്ങളെപ്പോലെ നീയുമായി തീരും. സ്തോത്രം. ആകാശത്തോട്ട് നോക്കിക്കേ, വട്ടമിട്ട് പറക്കുന്ന കഴുകക്കൂട്ടങ്ങൾ,
പിറകുകൾ വിടർത്തിക്കൊണ്ട് ആയാറിൽ അലതൊല്ലിക്കൊണ്ട് പറക്കുകയാണ്. അതിന്റെ മുഖത്തോട്ട് നോക്കിക്കേ, ചരിത്രം പറയുന്നു ഒരു കഴുകൻ ഒരു മനുഷ്യനെ കുത്തിയാൽ കിലോ കണക്കിന് മാംസങ്ങളെ കുത്തിയെടുക്കാൻ കരുത്തുണ്ട്. ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ച് പഠിച്ചാൽ യോഹന്നാൻ നിന്നത് ഒരു മരണത്തിന്റെ താഴ്വരയിലും തടവറയിലുമാണ്. ഇത് രണ്ടും നോക്കി യോഹന്നാനെ കൊല്ലുമെന്ന് വില്ല് വിളിച്ചപ്പോൾ മരണത്തിന്റെ താക്കോലുള്ളവൻ പത്മോസിന്റെ തടവറയിൽ ഇറങ്ങി വന്നു. ഇന്ന് രാത്രി എഴുതി വെച്ചോണം, എവിടെ നിന്നെ വാഴിക്കത്തില്ല, എവിടെ നിന്നെ ഉറപ്പിക്കത്തില്ല, നിന്റെ കുടുംബത്തിന് വിരോധമായി ഏതൊക്കെ ശക്തി വ്യൂഹങ്ങൾ നിന്റെ ജീവിതത്തിന് വില പറഞ്ഞാലും ഇന്ന് രാത്രി അഭിമാനത്തോട് പറ, ഞാൻ ആരാധിക്കുന്ന ദൈവം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവനാ. ഇന്ന് രാത്രി എനിക്കൊരു ദൂത് പറയാൻ നിയോഗമുണ്ട്, ഡോക്ടറല്ല നിന്റെ ആയുസ് തീരുമാനിക്കുന്നത്, ഇവിടുത്തെ മെഡിക്കൽ കോളേജുകാരല്ല, തല കൈവച്ചിട്ട് പറ, ഞാൻ ആരാധിക്കുന്ന ദൈവം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനാ. ഉടവര ഹടകസിയ ആ കരമടിച്ച ദൈവത്തെ ആരാധിച്ചാട്ടെ. ഒരു വിടുതലിന് വേണ്ടി കൊതിക്കുന്നവർ, ഒരു രോഗശാന്തിക്ക് വേണ്ടി കൊതിക്കുന്നവർ, നിന്റെ തലമുറയെ നോക്കി മരണം വെല്ലുവിളിക്കുമ്പോൾ, നിന്റെ ഭർത്താവിനെ നോക്കി മരണം വെല്ലുവിളിക്കുമ്പോൾ, നിന്റെ ഭാര്യയെ നോക്കി മരണം വെല്ലുവിളിക്കുമ്പോൾ, ഇന്ന് രാത്രി വിശ്വസിക്കാൻ തന്റെ അടമുണ്ടോ? മരണത്തെ മേൽ അധികാരമുള്ള യേശുവിന്റെ സാന്നിധ്യം ഈ രാത്രി പന്തലകളിൽ വ്യാപരിക്കുന്നു. ശക്തിയോടെ 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 കരമടിക്കട്ടെ കരമടിക്കട്ടെ കരമടിക്കട്ടെ. ഒരു വലിയ വിടുതൽ ഇതിനകത്ത് വ്യാപരിക്കുന്നു. വതിയിൽ വഴിയിൽ പതിയിരിക്കുന്ന ചില പോരുകൾ ആക്സിഡന്റുകൾ വരുത്തിക്കൊണ്ട് നിന്റെ ജീവനത്തെ ഭൂമിയുടെ മുഖത്ത് നിന്ന് തുടച്ചു മാറ്റുമെന്ന് വെല്ലുവിളിക്കുന്ന ചില ആക്സിഡന്റിന്റെ വ്യാപാരങ്ങൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ തമ്പുരാന മണ്ഡലത്തെ പോഷിപ്പിക്കുന്നു. ശോത്രം. കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി, വിവശനായി എന്ന് പറയുന്ന പദമൊക്കെ തെറ്റിപ്പതിരിച്ചപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ വിവശത എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അവശതയുടെ ലക്ഷണം വരും. സ്തോത്രം. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന അവൻ ആത്മാവിൽ നിറഞ്ഞെന്ന. സ്തോത്രം. പെന്തക്കോസുകാരനും കൃപറാവിച്ചവനും ആത്മാവിൽ നിറയും. പള്ളിയിലെ പാ വേണമെന്നില്ല, റബറും തോട്ടത്തിലാണെങ്കിലും അവൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. റോഡിലാണെങ്കിലും അവൻ ദൈവത്തെ ആരാധിക്കും. അതിൻ്റെ കാരണം എന്നാ? സ്ഥലകാല പരിമിതികൾ മറന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ആരാധനായ ക്രിസ്തു. പ്രൈസലോൾ. യേശു പറഞ്ഞൊരു വാക്ക് ശ്രദ്ധേയമാണ്, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ വന്നേക്കാമെന്നല്ല, അവൻ ഉണ്ടെന്നുള്ള ഉറപ്പായി ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ കൂടി വരുത്തിയിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ നിരവധി വെളിപ്പാടുകളുടെ സമാഹാരം. യോഹന്നാൻ ഇങ്ങനെ യോഹന്നാൻ ദൂതൻ കൈമാറി അനന്തരം യോഹന്നാൻ കണ്ട പ്രസ്താവിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട കാലോചിതവും ഭാവികാല ശാസ്ത്രവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം. അതിനകത്ത് യോഹന്നാനോട് പറഞ്ഞ വാക്ക് ാണ് ഒന്ന്, നീ കണ്ടത്; രണ്ട്, ഇപ്പോൾ ഉള്ളത്; മൂന്ന്, മേലാൽ സംഭവിക്കുവാൻ ഉള്ളത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഈ മൂന്ന് വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് എല്ലാ കൺവെൻഷനും തീരുമ്പോൾ വീണ്ടും വരുമെന്ന് പറയുന്നൊരു വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം പാപത്തെ മാനസാന്തരം കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. ഇപ്പോൾ ഈ കൺവെൻഷൻ വേദിയിലൊന്നും ഈ വീണ്ടും വരുമെന്ന് പറയുന്ന വിഷയം പ്രസംഗിക്കപ്പെടുന്നില്ല. അതിൻ്റെ കാര്യം ആർക്കും പോകാൻ താല്പര്യമില്ല, സ്തോത്രമില്ല. എങ്കിലും ഞാനൊരു തികഞ്ഞ സുവിശേഷകനായതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ മനസ്സില്ലേലും പോകാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ചുറ്റുപാട് കേൾക്കും ഉണ്ട്, അവരോട് അറിയണ്ടേ നമ്മുടെ യേശു വരാൻ പോവാന്ന്. അതിന് മുൻപുള്ള ചവിട്ടുപടിയാണ് ആദ്യത്തെ രണ്ട് വാക്യത്തിൽ പ്രസംഗിച്ച അനന്തരം മൂന്നാമത്തെ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരിക. ഞാൻ പറഞ്ഞല്ലോ, നാല് ഈ പുസ്തകം മൊത്തം പ്രസംഗിക്കേണ്ട വിഷയമാണ് അവർ മൂന്നാമത്തെ പ്രയോഗം. അതെല്ലാം കൂടെ പറയുന്നില്ല, എല്ലാം കൂടെ സംക്ഷേപിച്ച് ഒരു വാക്കിനകത്ത് ഞാൻ അവതരിപ്പിക്കുക. ഒന്നാമത് യോഹന്നാനോട് പറഞ്ഞ വാക്ക്, നീ കണ്ടത്. എന്താണ് നീ കണ്ടത്? പൊട്ടിത്തെറക്കുന്ന പാറക്കൂട്ടങ്ങൾ, ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന കഴുക സഞ്ചയങ്ങൾ, ചിതറിക്കിടക്കുന്ന അസ്ഥിക്കൂമ്പാരങ്ങൾ, ഈ പാറക്കൂട്ടങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ കുങ്കാര ശബ്ദമുണ്ടാകും, ഇതൊന്നുമല്ല യോഹന്നാൻ കണ്ടത്. 1:12 എന്നോട് സംസാരിച്ച, ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ആരുടെയിലാ മൈക്കിരിക്കുന്നേ? സ്തോത്രം. വെളിപ്പാടൊന്നിന്റെ 12, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവുകളും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കിൽ ധരിച്ചു മാർത്ത് പൊൻകച്ച കെട്ടിയ പിനായി മനുഷ്യപുത്രനോട് ശിഷ്യമായ കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണു അഗ്നിജാലിക്കൊത്തതും, കാലുലിയിൽ ചുട്ടുപഴിപ്പിച്ച് വെള്ളോട്ടിന് സദസ്സും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്മേതെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂച്ചയേറി എരിവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. പിന്നെ അടുത്തത്, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ആമേൻ. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. നീ കണ്ടത് എന്നുള്ള വാക്യത്തിന്റെ വിശദീകരണം,
തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രനെ കണ്ടു. പ്രൈസ് ലോർഡ്. ഒരാൾ പോകുമ്പോൾ നിങ്ങളെല്ലാം കൂടെ കൊണ്ടുവിടണ്ട, പുള്ളി അങ്ങ് പൊക്കോളും, ഇങ്ങോട്ട് നോക്കിയാണ് സ്തോത്രം. ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പുള്ളി പോകുന്ന വരെയും നമ്മുടെ കണ്ണങ്ങോട്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ പ്രസംഗിക്കും, നിങ്ങളോട് ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. എനിക്ക് ലൈറ്റ് ഇച്ചിരി തിരിച്ചു വെച്ചേക്കാം, എനിക്ക് ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല കണ്ണിന്. എൻ്റെ സംവിധായകരൊക്കെ പോയോ? സ്തോത്രം. എന്നെ ശകലം അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ആ മതി. സ്തോത്രം. ഹല്ലേലൂയ. ആ സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. നീ കണ്ടത് എന്താണ്? നീ കണ്ടത്, സ്തോത്രം. വചനം പറയുന്നു, തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രനെ കണ്ടു. സ്തോത്രം. എല്ലാവർക്കും ഈ ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടവരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആവേശവും ആരാധനയും ആശ്രയവും പ്രത്യാശയും ഒക്കെ അങ്ങ് വർദ്ധിക്കും. സ്തോത്രം. ഈ തേജസ്കരിക്കപ്പെട്ടവനെ നമ്മൾ കാണണമെങ്കിൽ ആദ്യം നമ്മൾ ക്രൂശിക്കപ്പെട്ടവനെ കാണണം. സ്തോത്രം. ഇന്നത്തെ കൺവെൻഷൻ വേദികളിൽ ഒന്നും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ആളില്ല. സ്തോത്രം. ഇന്നത്തെ പ്രസംഗവേദിയിലൊക്കെ തകൃതിയായി വെളിപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തു ഒരു ക്രിസ്മസ് ഫാദറിന്റെ ലുക്കുള്ള ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. കോട്ടയത്ത് പാമ്പാടി വന്നാൽ ഒരു ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് ആർക്കും കടക്കാരനല്ലാത്ത ക്രിസ്തു. നാഗമ്പടത്തോട്ട് വന്നാൽ മറ്റൊരു ക്രിസ്തു ഉണ്ട്, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം തരുന്ന ക്രിസ്തു. കൊട്ടാരക്കര അടൂർ എന്ന മറ്റൊരു ക്രിസ്തു ഉണ്ട്, സകലത നിവർത്തിച്ച ക്രിസ്തു. ഞാനെങ്ങും കണ്ടില്ല ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. പ്രൈസ് ദി ലോർഡ്. ബൈബിളിന്റെ പുതിയ ലേഖനങ്ങൾ ആഴത്തിൽ അളന്നു കുറിച്ചു പഠിച്ചാൽ പുതിയ നിയമത്തിലെ ഭക്തന്മാർ പ്രസംഗിച്ചതൊന്നും തേജസ്കരിക്കപ്പെട്ടവനെ അല്ല, ക്രൂശിക്കപ്പെട്ടവനെയാണ്. സ്തോത്രം. അതിന്റെ അർത്ഥമെന്നാ? തേജസ്കരിക്കപ്പെട്ടവനെ നീ കാണണമെങ്കിൽ ആദ്യം നീ ക്രൂശിക്കപ്പെട്ടവനെ കാണണം. പ്രൈസ് ദി ലോർഡ്. നൂറ്റാണ്ടുകൾക്ക് വർഷങ്ങൾക്ക് പിറകിൽ ഗാലിലിയ ഒലിവ സോറി ഗാലിലിയ ഗോൾഗോദ മലയുടെ മൊട്ടക്കുന്നിൽ യേശുവിനെ യോഹന്നാൻ ഒന്ന് കണ്ടതാണ്. സ്തോത്രം. അന്ന് തലയിൽ മുൾക്കിരീടം, അന്ന് കാലുകളിലും കൈകളിലും ആണി, അന്ന് ഉടലുകൾ മാംസങ്ങൾ കീറപ്പെട്ടവനായി. സ്തോത്രം. ഹല്ലേലൂയ. അടിമുതൽ മുടിവരെ രക്തത്തിൽ കുളിക്കപ്പെട്ടവനായി, ദീനരോധനങ്ങൾ അതരത്തിനകത്തുനിന്ന് പുറപ്പെടുന്ന ഒരു ശയ്യാവലംബനായ ഒരു നിഷ്ക്രിയനായ ക്രിസ്തുവിനെ ഓ വർഷങ്ങൾക്ക് പിറകിൽ നോക്കണമേ. ഗോൾഗോതായുടെ മലമുകളിൽ യോഹന്നാൻ കണ്ടതാ. പക്ഷെ അന്നത്തെ ക്രിസ്തുവിൽ നിന്നും വ്യത്യസ്തനാണ് പത്മോസിൽ ഇറങ്ങി വന്ന ക്രിസ്തു. അന്നത്തെ ക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരി ണെങ്കിൽ ഇന്ന് കണ്ട ക്രിസ്തുവിന്റെ തല ഹിമത്തോളം വെളുത്തത്. സ്തോത്രം. അന്ന് കണ്ട ക്രിസ്തുവിന്റെ കൈകളിൽ ആണിയായിരുന്നെങ്കിൽ ഇന്ന് കണ്ട ക്രിസ്തുവിന്റെ കൈകളിൽ ഏഴു നക്ഷത്രത്തെ അവൻ വലങ്കയ്യിൽ പിടിച്ചിരിക്കുന്നു. അന്ന് കണ്ട ക്രിസ്തുവിന്റെ കാലിൽ ആണിയായിരുന്നെങ്കിൽ പത്മോസിൽ ഇറങ്ങി വന്ന ക്രിസ്തുവിന്റെ കാല് ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോടിന് സദൃശമായ കാല്. അന്നത്തെ ഉടല് കീറപ്പെട്ടതായിരുന്നെങ്കിൽ ഇന്നത്തെ ഉടലെ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. അന്നത്തെ ശബ്ദം രോദനത്തിൻ്റെതായിരുന്നെങ്കിൽ ഇന്ന് അതരത്തിനകത്തെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. സ്തോത്രം. തിരസ്കരിക്കപ്പെട്ടവനെ പ്രസംഗിക്കേണ്ടെന്നല്ല, അവനെ കാണണമെങ്കിൽ ആദ്യം ഒരു വ്യവസ്ഥയുണ്ട്, ആദ്യം ക്രൂശിക്കപ്പെട്ടവനെ കാണണം. പ്രൈസ് ദി ലോർഡ്. ക്രൂശിന്റെ അടിവാരത്തിൽ വരാത്ത ഒരൊറ്റ വ്യക്തിക്കും തേജസ്കരിക്കപ്പെട്ടവനെ കാണാൻ പറ്റത്തില്ല. സ്തോത്രം. ക്രൂശ് ക്രിസ്തു. നോക്കണം, ഇവിടുത്തെ ക്രൈസ്തവ മതത്തിന് പറ്റിയ വലിയൊരു പരാജയമുണ്ട്. ഇവിടുത്തെ പല ക്രൈസ്തവ ലോക സമൂഹങ്ങളും ക്രിസ്തുവില്ലാത്ത ക്രൂശിനെയാണ് പ്രസംഗിക്കുന്നത്. സ്തോത്രം. വിമർശനമല്ല, കാഴ്ചപ്പാട് കൊണ്ട് പറയുക. പിണക്കൊന്നും വരെ ഞാൻ ബൈബിളാ പ്രസംഗിക്കുന്നേ. ക്രൈസ്തവ സഹോദരങ്ങൾ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന കുരിശുമാലയിലോട്ട് സൂക്ഷിച്ച് നോക്കിക്കേ, ആ ക്രൂശിൽ യേശുവിൻ്റെ രൂപമില്ല. സ്തോത്രം. എന്താ കാര്യം? പുള്ളിയെ കാണാൻ കൊള്ളുകയല്ല. ഒരു സ്തോത്രം പറഞ്ഞില്ല. ഇവിടുത്തെ ക്രൈസ്തവ മതം ക്രിസ്തുവില്ലാത്ത ക്രൂശിനെ ഉയർത്തിയപ്പോൾ ക്രൈസ്തവ സഭയുടെ അനുഗ്രഹിതനായ പ്രക്ഷിത ആചാര്യൻ ദൈവശാസ്ത്രത്തിൻ്റെ തലതൊട്ടപ്പനായ പൗലോസ് പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെയും ചോദ്യങ്ങൾ പുറത്തു വന്നു. ഇവിടുത്തെ പെന്തക്കോസ് വിഭാഗങ്ങൾ എന്തുകൊണ്ട് ക്രൂശ് ആരാധനയ്ക്ക് പാത്രമായി തീർക്കുന്നില്ല? എന്തുകൊണ്ട് കുരിശ് വണങ്ങുന്നില്ല? എന്തുകൊണ്ട് കുരിശ് ധരിക്കുന്നില്ല? പിണങ്ങരുത്, വചനം പറയാം. സ്തോത്രം. ഞങ്ങൾ ക്രൂശ് നിക്ഷേധികളല്ല. കാരണം ക്രൂശ് ഞങ്ങളുടെ ആരാധന വസ്തുവല്ല, ക്രൂശ് ഞങ്ങളുടെ പ്രശംസാ വസ്തുവാണ്. സ്തോത്രം. പൗലോസ് പറയുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അർത്ഥാൽ ക്രൂശ് നമ്മുടെ ആരാധന വസ്തുവല്ല, ക്രൂ
ക്രൂശ് നമ്മുടെ പ്രശംസാ വസ്തുവാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ക്രൂശിനെ ഞങ്ങൾ ആരാധിക്കുന്നില്ല? ശ്രദ്ധിച്ചു കേട്ടോണം. യേശു ക്രിസ്തു പാപം ചുമ്മിയത് ക്രൂശിലല്ല, അവന്റെ ശരീരത്തിലാണ്. സ്തോത്രം. ഇതാരാ പറഞ്ഞത്? ക്രൈസ്തവ സഭയുടെ ഒന്നാമത്തെ പോപ്പായ പത്രോസ് പറഞ്ഞു, നാം പാപം സംബന്ധിച്ചു മരിച്ച് നീതിക്കു ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമ്മിക്കൊണ്ട് ക്രൂശിന്മേൽ കയറി. അർത്ഥാൽ യേശു പാപം ചുമ്മിയത് ക്രൂശിലല്ല, അവൻ്റെ ശരീരത്തില. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യൻ ക്രൂശല്ല, ആരാധനയ്ക്ക് യോഗ്യൻ ക്രിസ്തുവാണ്. പ്രൈസലോ. നന്ദികേട് കാണിക്കരുത്. കൃതജ്ഞതാപൂർവമുള്ള ആരാധന അകത്തളത്തിൽ ഉണ്ടാകുന്നെങ്കിൽ ക്രിസ്തുവിനെ തരം താഴ്ത്തി കെട്ടിയിട്ട് അവൻ കിടന്ന ദൂഷനെ മാറ്റിവെച്ചിട്ട് സനാതനായ ക്രിസ്തുവിനെ ആരാധിപ്പാൻ എത്ര പേർ ഇന്ന് രാത്രി ചുവട് വയ്ക്കും? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു ഇങ്ങനെ ക്രൂശി കിടക്കുന്ന കണ്ടപ്പോൾ ഇവിടെയുള്ള പല മതസ്ഥരുടെയും പ്രസംഗകർ കവലകളിൽ പ്രസംഗിച്ച പ്രസംഗം ഇന്നെൻ്റെ കർണപടങ്ങളിൽ മുടങ്ങി കേൾക്കുക. ഇവിടുത്തെ പല മതങ്ങളും പ്രസംഗിച്ചൊരു കാര്യമുണ്ട്, സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ക്രിസ്ത്യാനിയുടെ ക്രിസ്തുവിനെ ആർക്കു വേണമെന്ന്. ഹലോ, നിങ്ങളെന്തോ പറയുന്നു? ഏ, നിങ്ങളെന്തോ പറയുന്നു? ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു മതത്തിൻ്റെ പ്രസംഗം പ്രസംഗിച്ചാണ് സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ക്രിസ്ത്യാനിയുടെ ക്രിസ്തുവിനെ ആർക്ക് വേണം? പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ വാക്ക് കേട്ടപ്പോൾ എൻ്റെ മനസ്സിനകത്ത് അരിശവും ആവേശവും ആത്മഭാരവും ഒരുമിച്ച് സമ്മേളിച്ചു. ഞാൻ പറഞ്ഞു, ഈ ക്രൂശിക്കിടക്കുന്ന ക്രിസ്തു ലോകത്തിന് പുച്ഛമാണെങ്കിലും ഞങ്ങൾക്കവൻ മെച്ചമ. സ്തോത്രം. എന്താണെന്നറിയണ്ടേ? നിങ്ങൾ പറഞ്ഞില്ലേ നിശ്ചലനെ കിടക്കുന്നു, കഴിവുകെട്ടവനാണെന്ന്? ബൈബിൾ വെച്ച് ഞാനെന്ന് പ്രസംഗിക്കാം, ഈ കാൽവറിക്രൂശി കൈകൾ ആണിയിൽ അടിക്കപ്പെട്ട് കിടക്കുന്നവൻ പരാജയപ്പെട്ടവനല്ല, ഇവനൊരു വിജയഗാഥ രചിച്ചിട്ട് കിടക്കുക. എന്താണെന്നറിയണ്ടേ? പൗലോസ് പറയുന്നു, കൈകളിൽ ആണിയടിക്ക് കിടക്കുന്ന ഇവൻ തോറ്റിട്ട് കിടക്കുകയല്ല, ഇവനൊരു യുദ്ധം കഴിഞ്ഞിട്ട് കിടക്കുക. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്റെ മേൽ പരസ്യമായി ജയോത്സവം കൊണ്ടാടി. കരമടിച്ച് സ്തോത്രം പറ. കാൽവറി ക്രൂശി കിടക്കുന്നവൻ പരാജയപ്പെട്ടവനല്ല, അവനൊരു യുദ്ധം കഴിഞ്ഞിട്ട് കിടക്കുക. പൗലോസ് പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചിട്ട് ക്രൂശിന്മേൽ പരസ്യമായ ജയോത്സവം കൊണ്ടാടി. രണ്ട്, ഈ കിടപ്പ് ഒരു പരാജയത്തിൻ്റെ കിടപ്പല്ല, ഇതൊരു വഴി വെട്ടിയച്ച് കിടക്കുക. എബ്രായർ 10:19, തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തിക്കൊണ്ട് ആലയത്തിലേക്കുള്ള പ്രവേശനത്തിന് ഒരു സാധ്യത വിളിച്ചിട്ട് കിടക്കുക. അഭിമാനത്തോട് പറ, ഇതൊരു പരാജയത്തിൻ്റെ കിടപ്പല്ല, ഇതൊരു തോൽവിയുടെ കിടപ്പല്ല, ഇതൊരു വഴി വെട്ടിയച്ച് കിടക്കുക. ഈ കിടപ്പ് ഒരു പരാജയമല്ല, ഇതൊരു കച്ചവടം കഴിഞ്ഞിട്ട് കിടക്കുകയാ. സകല ഗോത്രത്തിനും ഭാഷയിലും വംശങ്ങളിലും ഉള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് കിടക്കുകയാ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി സ്നേഹിത, നിന്റെ പാപത്തിന് പരിഹാരം വേണമെങ്കിൽ തേജസ്കരിക്കപ്പെട്ടവൻ്റെ അടുക്കലല്ല, ക്രൂശിക്കപ്പെട്ടവൻ്റെ അടുക്കൽ വരണം. സ്തോത്രം. അല്ലേലൂയ. തേജസ്കരിക്കപ്പെട്ടവനെ കാണണമെങ്കിൽ വ്യവസ്ഥയുണ്ട്. അവസ്ഥയ്ക്കനുസരിച്ച് നീ യേശുവിനെ ആരാധിച്ചാൽ, ഒക്കുന്നത് പോലെ ആരാധിച്ചാൽ, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയച്ച് തേജസ്കരിക്കപ്പെട്ടവനെ കാണാമെന്ന് വെച്ചാൽ ഇന്ന് രാത്രി അത് അബദ്ധധാരണയാ. ഇന്ന് രാത്രി അഭിമാനത്തോട് പറ, എനിക്ക് ക്രൂശിക്കപ്പെട്ടവനെ ഒന്ന് കാണണം. എന്തിനാ ക്രൂശിക്കപ്പെട്ടവനെ കാണുന്നേ? കാർഡിയോളജിയെ കാണുന്നത് എന്തിനാ നമുക്കറിയാം? ഈ എൻ്റെ കാണുന്നത് എന്തിനാണെന്നറിയ? രോഗം വ്യക്തമാണ്. ക്രൂശിക്കപ്പെട്ടവനെ കാണുന്നത്. സ്തോത്രം. ആത്യന്തികമായി നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്രൂശിക്കിടക്കുന്നവൻ്റെ കയ്യിൽ നിന്ന്. ഒരു സ്തോത്രം പറഞ്ഞില്ല. യേശു ഒത്തിരി അത്ഭുതം ചെയ്തിട്ടുണ്ട്. കാനാവിൽ കല്യാണത്തിന് യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയിട്ടുണ്ട്. ഒരു തുള്ളി വീഞ്ഞാർക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ എന്ന് കൈ പൊക്കിക്കേ. സ്തോത്രം. ആർക്കും കിട്ടിയിട്ടില്ല. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഒരു റൊട്ടിയെങ്കിലും മേടിച്ചിട്ടുണ്ടോ എന്ന് കൈ പൊക്കിക്കേ. ഇല്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ക്രൂശിൽ നിന്നേ ഉള്ളൂ. ഓ, സ്തോത്രം പറയുന്നില്ല. സ്തോത്രം. സ്തോത്രം. നിങ്ങൾക്ക് എന്തോ അങ്ങോട്ട് മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നു. ഇങ്ങനല്ലേ പ്രസംഗിക്കണ്ടേ? ആ, എൻ്റെ പ്രസംഗം ഇങ്ങനെയാ. സ്തോത്രം. നമുക്ക് ഈ മനസ്സിലാകാത്ത കാര്യമൊക്കെ പറയുമ്പോൾ നമുക്കൊത്തിരി വികാരം. ഞാൻ ഉഗാണ്ടയിലെ കാര്യവും നാഗസാക്കിയ ബോംബിട്ടതും ആ സ്തോത്രം ഉൽക്കയുടെ കാര്യവും അതൊക്കെ പറയാൻ നിങ്ങൾക്ക് വലിയ തുറില്ല. ഇന്ന് രാത്രി അതൊന്നും അല്ല കേൾക്കേണ്ടത്. നിർമ്മല സുവിശേഷമാണ്. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. സ്തോത്രം. അപ്പോൾ ക്രൂശിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആത്യന്തികമായി നമുക്ക് ക്രൂശിൽ നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിൻ്റെ മോചനമാണ്. സ്തോത്രം.
അപ്പൊ നാട്ടുകാർ ചോദിക്കും, ഇതിന് മാത്രം ഭാവികളോടെ ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങളാണെങ്കിൽ മനസ്സാ വാചാ കർമ്മമാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും പാപമുണ്ടോ പാപിയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വളരെ പഴക്കമുണ്ട്. സ്വത്രം പാപമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടുത്തെ സ്വത്രം അല്ലെങ്കിൽ വീടുകൾക്കൊക്കെ കഥകെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. സ്തോത്രം. പാപമില്ലെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല, പാപമില്ലെങ്കിൽ ഇവിടെ കോടതിയുടെ ആവശ്യമില്ല, പാപമില്ലെങ്കിൽ ഇവിടെ ഒരൊറ്റ വീടിന് ലോക്കിന്റെ ആവശ്യമില്ല. സ്തോത്രം. പാപവും പാപിയും ഉള്ളത് കൊണ്ടാണ് വീടിന് കഥ ഉള്ളത്. സ്തോത്രം. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് വെച്ച് കഥ കടക്കാൻ കടക്കാൻ പറഞ്ഞ് നിങ്ങൾ ആരും കടക്കുവോ ഇല്ല. സ്തോത്രം. ഇരുന്ന് നേരം വെളുപ്പിക്കും. അതിന്റെ കാര്യം എന്നാ, കള്ളന്മാർ വന്ന് സ്വത്തടിച്ചോണ്ടു, അപ്പൊ പാപം ഉണ്ടെന്ന് വ്യക്തമാണ്. പാപമുണ്ടോ പാപിയുണ്ടോ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇവിടെ എല്ലാം കടകം പോകാൻ നിരീക്ഷണത്തിന്റെ പാതയില്ല. പണ്ടൊക്കെ ഒരു 10-30 വർഷത്തിന് മുമ്പ് എല്ലാ കടയിലും ചെന്നാൽ കാണുന്ന സർവ്വസാധാരണമായ ഒരു എഴുത്തുണ്ട്, മറ്റൊന്നുമല്ല, ദയവായി കടം ചോദിക്കരുത്. ഇപ്പോൾ ആ ബോർഡില്ല, അതിന്റെ സ്ഥാനത്ത് മറ്റൊരു ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്, മറ്റൊന്നുമല്ല, നിങ്ങൾ CCTV ക്യാമറ നിരീക്ഷണത്തില്ല. അരിക്കടയിലും തുണിക്കടയിലും ശവപ്പെട്ടിക്കട വരെ എഴുതി വെച്ചിട്ടുണ്ട്. ശവപ്പെട്ടിക്കട കയറി ആ ചുരിദാർ നോക്കുന്നത് നോക്കുവാൻ ഇല്ല. പിന്നെ എന്തോ ഒരു നിരീക്ഷിക്കാനാ, മലയാളിയല്ലേ, അവിടെ പോലും എന്തോ അടിച്ചു മാറ്റാനുള്ളതെന്ന് അവൻ നോക്കി അടിച്ചോണ്ട് പോകും. അതൊരു ശവപ്പെട്ടിക്കട വരെ നിരീക്ഷണത്തിന്റെ പാതയില്ല. SBT ബാങ്കിൽ ചെന്നാലോ എഴുതാൻ വെച്ചിരിക്കുന്ന പേന രണ്ടുപേരുടെ നൂലിനകത്ത് കെട്ടിയിട്ടിരിക്കുക. അതിന്റെ കാര്യം എന്നാ, നമ്മെ അവർക്ക് വിശ്വാസമില്ല. ഗവൺമെന്റ് ആശുപത്രി ചെല്ല്, സ്വകാര്യ സംഘടനകളൊക്കെ നമുക്ക് കുടിക്കാൻ വെള്ളം ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് വെച്ചേക്കുന്ന കണ്ടോ, ചങ്ങലയ്ക്കകത്ത് കെട്ടി. എന്തിനാണെന്നറിയണ്ടേ, ഡിസ്ചാർജായി പോകുമ്പോൾ നീ ആ ഗ്ലാസ് ബാഗിനകത്ത് വെച്ചോന്നോ അവർക്കറിയാം, മനസ്സിലായില്ല. ഒരു ഗ്ലാസിന് പോലും നാട്ടുകാർക്ക് നമ്മെ വിശ്വാസമില്ല. ഇതൊക്കെ വിളിച്ചറിയിക്കുന്ന സത്യം ഇവിടെ പാപി ഉണ്ടെന്നാ. എന്തിനാ അവിടെ വരെ പോകുന്നേ? ഞാനിപ്പോൾ താമസിക്കുന്ന കോട്ടയത്ത് 4 വർഷം കൊണ്ട് പല രാത്രിയിലും പ്രസംഗം കഴിഞ്ഞ് 1 മണിക്കും 2 മണിക്കും ഒക്കെ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് വണ്ടി എടുത്ത് വീട് ലക്ഷ്യമാക്കി പോയപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരു 5 പ്രാവശ്യം കോട്ടയം പോലീസ് എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ച് നിർത്തിയിട്ടുണ്ട്. എന്നോട് ചോദിച്ചപ്പോൾ പോലെ ഞാൻ പറഞ്ഞു, സാറേ ഉപദേശിയ, പ്രസംഗിച്ചേച്ച് വരിക, എന്നോട് പറഞ്ഞു കേൾക്കണോ, ഊതിയേച്ച് പോയാൽ മതിയെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാൻ മദ്യപിക്കത്തില്ല. എന്നെ അവർക്ക് വിശ്വാസമില്ല, 5 പ്രാവശ്യം ഊതിയേച്ചാ വിട്ടത്. സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്നാ, ഇവിടെ ആർക്കും ആരെയും വിശ്വാസമില്ല. അറിയപ്പെടുന്ന പള്ളിയുടെ അംഗങ്ങളും ക്ഷേത്ര പരിസരങ്ങൾക്കും നിരീക്ഷണത്തില്ല. പുതുപ്പള്ളി മണറുകളും ആറ്റുകൾ ചക്കുളത്ത് കാവ് എവിടെയും ചെല്ലും, എല്ലായിടത്തും ക്യാമറയാ. എൻ്റെ ചോദ്യം, അവിടെ ഇരിക്കുന്ന ദൈവമല്ലേ തൊഴാൻ വന്ന കള്ളവനാന്ന് ആർക്കറിയാം? അർത്ഥം ഇത്രയേ ഉള്ളൂ, ബൈബിൾ 100 എഴുതി വെച്ചു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഒരുപക്ഷെ മദ്യം നിനക്ക് സുഖം തരും, ലഹരി പദാർത്ഥം നിനക്ക് സുഖം തരും, അവിഹിത ബന്ധം നിനക്ക് ആശ്വാസം തരും, പക്ഷെ നീ പോകുന്നത് നാശത്തിൻ്റെ വക്കിലേക്കാണ്, നീ പോകുന്നത് നരകത്തിലേക്കാണ്. ഇന്ന് രാത്രിക്കാലം രക്ഷ വേണമെങ്കിൽ ആ മദ്യപാനത്തോട് നീ രാത്രി വിട പറയണം. വ്യവസ്ഥ കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ക്രൂശിക്കപ്പെട്ടവനെ കാണാതെ തിരസ്കരിക്കപ്പെട്ടവനെ ആർക്കും കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ടു പോകുന്നതിന് മുൻപ് ഹൃദയം തുറന്നൊന്ന് പറ, എനിക്ക് ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ടവനെ ഒന്ന് കാണണം. സ്തോത്രം. പാപത്തിൻ്റെ കടമെല്ലാം ഒന്ന് എഴുതിത്തള്ളണം. എൻ്റെ ഭീകരമായിരിക്കുന്ന പാപത്തിൻ്റെ കെടുതിയിൽ നിന്ന് എന്നെ വിടുവിക്കണം. എനിക്കിന്ന് രാത്രി ക്രൂശിക്കപ്പെട്ടവനെ ഒന്ന് കാണണം. സ്തോത്രം. ഞാൻ ആശയത്തിന് വിടുക, എനിക്ക് സമയം പരിമിതമാണ്. എല്ലാം കൂടെ പറഞ്ഞാൽ സമയം തീരുകയല്ല. രണ്ടാമത്തെ വിഷയം, ഒന്ന് നീ കണ്ടത് തേജസ്കരിക്കപ്പെട്ടവൻ. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ബദലായ ചിന്ത, തേജസ്കരിക്കപ്പെട്ടവനെ കാണണമെങ്കിൽ ആദ്യം ക്രൂശിക്കപ്പെട്ടവനെ കാണണം. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നു. ഇപ്പോൾ ഉള്ളത് അതെന്താ? 2-3 അധ്യായത്തിൻ്റെ ആശയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് സഭയോടുള്ള ദൂതാണ്. അതെല്ലാം കൂടെ 7 കൂടെ ഒരു നൂലെ കെട്ടി പഠിച്ചാൽ എല്ലാ സഭയോടും പറഞ്ഞു ഒരൊറ്റ ദൂതയുള്ളൂ, മാനസാന്തരപ്പെടുക. സ്തോത്രം. അപ്പം നമ്മൾ പറഞ്ഞ് മാനസാന്തരപ്പെട്ട് സ്ഥാനപ്പെട്ട് സഭയ്ക്കകത്ത് വന്ന് അല്ലെങ്കിൽ തമ്പേറിൽ കയറുന്നവരൊക്കെ, ഞങ്ങൾ ഇനി എന്നോ മാനസാന്തരപ്പെടാനാണ്. ദൈവശാസ്ത്ര പ്രകാരം മാനസാന്തരത്തിന് 3 കാലമുണ്ട്. ഒന്ന്, മാനസാന്തരപ്പെട്ടു, മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം, മാനസാന്തരപ്പെടും. സ്തോത്രം. എന്തുകൊണ്ട് നമ്മുടെ പ്രസംഗവും സുവിശേഷമൊക്കെ കേട്ട് മറ്റുള്ളവർ മാനസാന്തരപ്പെടുന്നില്ലെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. മാനസാന്തരപ്പെട്ടവർ മാനസാന്തരപ്പെടായിയാൽ മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടുന്നില്ല. വീട്ടിൽ പോയി ചിന്തിച്ചാൽ മതി. സ്തോത്രം. വിശദീകരിക്കുന്നില്ല. അപ്പോൾ സഭയ്ക്കൊരു മാനസാന്തരം ആവശ്യമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്തിലൊക്കെ മാനസാന്തരപ്പെടണം അല്ലെ, ആ പുസ്തകങ്ങൾ 2-3 അടുക്കടുക്കായിട്ട് പഠിച്ചാൽ, ഒന്ന്, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. സ്തോത്രം. ദുരുപദേശത്തെ എതിർക്കണം, അവസരവാദം ഉപേക്ഷിക്കണം. സ്തോത്രം. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം, മരിച്ച ആത്മീയാവസ്ഥയിൽ നിന്ന് പുറത്തു വരണം. അതിനകത്ത് ഒരാശയം പറയാൻ എനിക്കൊരു നിയോഗമുണ്ട്. അവസരവാദം ഉപേക്ഷിക്കണം. ഒന്നുകിൽ നീ ഉഷ്ണവാനാകണം, അല്ലെ നീ ശീതവാഹനാകണം. സ്തോത്രം വരുന്നില്ല, സ്തോത്രം വരുന്നില്ല, സ്വതന്ത്രം വരുന്നില്ല. വസ്ത്രം പോലത്തെ ക്രിസ്ത്യാനിത്വം സ്ഥാപിക്കരുത്. വീട്ടിനകത്തൊന്ന്, നാട്ടിലൊന്ന്, നാട്ടിലൊന്ന്, വീട്ടിലൊന്ന്. ഇതല്ല തൻ്റെ ഇടത്തോടെ ക്രിസ്തുവിനുവേണ്ടി നിൽക്കാൻ തൻ്റെ ഇടമുള്ള ആരുണ്ട്? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ആരാധനയുടെ വടമല്ല് നടക്കുമ്പോൾ, സ്തോത്രമല്ലേ ലുയ, ഏലിയ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എത്രത്തോളം 2 കാല് വയ്ക്കും. ഇന്ന് രാത്രി 2 2 ആരാധന, 2 ഇടപാട്, 2 സ്തോത്ര ആശ്രയങ്ങൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കണം. ഒന്നുകിൽ നീ ഉഷ്ണവാനാകണം, അല്ലെങ്കിൽ നീ ശീതവാനാകണം. ഇത് രണ്ടും അല്ലെങ്കിൽ വചനം പറയും, തമ്പുരാൻ തൻ്റെ ആധരത്തിൽ നിന്നെ ഊമിണ്ണുകളയും. സ്തോത്രം.
തമ്പുരാന് മുഖപക്ഷമൊന്നുമില്ല. ആരാധന കൊതിയനല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ കയ്യടി കണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നവനൊന്നുമല്ല തമ്പുരാൻ. എപ്പോഴും നിത്യതയാണ് വിഷയം. സ്തോത്രം. വാദാരാധ അന്യഭാഷ പറഞ്ഞാലോ, വാദോരാധ ഹയ്യല്ലേ ഹല്ലേലൂയ പറഞ്ഞാലോ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ ഇതൊരു 1000 പ്രാവശ്യം പറഞ്ഞാലോ ദൈവത്തിന് കിളി ഉണ്ടാകത്തില്ല. അർദ്ധരാത്രിയുടെ നിശബ്ദതയുടെ നിഷീദിനിയിൽ തലയിൽ തോർത്തിട്ടുകൊണ്ട് നിക്കോദമോസ് യേശുവിൻ്റെ അടുക്കെ വന്നു. എന്താ പകൽ വരാനേ? പകൽ വന്ന പള്ളിക്കാർ വിലക്കും, അതുകൊണ്ട് രാത്രി വന്നു. തലയെ തുണിയിട്ടുകൊണ്ട് വന്നിട്ട് യേശുവിനോട് പറയുക, നീ എവിടെ വന്ന് നിന്ന് വന്നെന്ന് എനിക്കറിയാം, നീ ഉപദേഷ്ടാവാ വന്നെന്ന് എനിക്കറിയാം. യേശു ഇതട്ട് കേട്ടൊന്നും വികാരഭരിതനായില്ല. തമ്പുരാൻ പറഞ്ഞൊരു വാക്കുണ്ട്, മാനസാന്തരപ്പെട്ടില്ല നീ പോക്ക. സ്തോത്രം. അല്ലേലൂയ. രക്ഷിക്കപ്പെട്ടില്ല നീ പോക്ക. സ്തോത്രം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല. ആരാധനയ്ക്കകത്ത് പുളകം കൊള്ളുന്നവനല്ല, ആരാധനയ്ക്കകത്ത് ത്രസിപ്പ് കൈവരിക്കുന്നവനല്ല. ആരാധനയല്ല വിഷയം, നമ്മുടെ ജീവിതത്തിന്റെ യഥാസ്ഥാനമാണ് വിഷയം. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് മാനസാന്തരപ്പെടുക. മൂന്നാമത്തെ കാര്യമാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്, അല്പനിമിഷം പറയാനുള്ളത്. മേലാൽ സംഭവിക്കുവാൻ ഉള്ളത്, അല്ലെങ്കിൽ ഇനി സംഭവിക്കുവാൻ ഉള്ളത്. എന്താണ് ഇനി സംഭവിക്കാനുള്ളത്? നാളെയുടെ നീളയിൽ സംഭവിക്കാനുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്കും എനിക്കും വളരെ ആവേശമുണ്ട്. സ്തോത്രം. ഞാനിവിടെ നിന്ന് പ്രവചനാത്മാവിൽ ഒരാളൊരു ദൂത് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരൊന്നും വെളുക്കാലും പോവുകയല്ല. സ്തോത്രം. അവർ നിൽക്കും അവരുടെ നാളെയുടെ നീളം എന്തെന്നറിയാൻ. സ്തോത്രം. വീട് കിട്ടുന്ന കാര്യമോ കല്യാണം നടക്കുന്ന കാര്യമോ സ്തോത്രം വസ്തു കിട്ടുന്ന കാര്യമോ ജോലി സംബന്ധമായ വിഷയങ്ങളോ ഒക്കെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. നാളത്തെക്കുറിച്ച് അറിയാനുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത ആ തുരയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഈ ഫലം പറയാൻ വരുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. വലിയ ഭാണ്ഡക്കെട്ടുമായിട്ട് തലമുടിയെല്ലാം പ്രത്യേക രീതി കെട്ടിവെച്ച് അമ്മാ ഫലം പറയാം. നമ്മൾ ന്യൂട്രനൊക്കെ വിളിച്ച് കൈവെടുത്ത് ഫലം കുറഞ്ഞിട്ടുണ്ട്. തത്ത ലോക്കപ്പിലിട്ടുകൊണ്ട് ഫലം പറയാൻ വന്നവരുണ്ട്. ഇപ്പം അങ്ങനെ വരുന്നില്ല. തട്ടിപ്പാന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, നാളെയുടെ ഭാവി അറിയാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ എൻ്റെയും നിങ്ങളുടെയും ഭാവി ബൈബിൾ തൻ്റെ ദർശനത്തിൽ കൂടി ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്നു. മേലാൽ സംഭവിപ്പാൻ ഉള്ളത്. എന്താണ് മേലാൽ സംഭവിപ്പാനുള്ളത്? ഒറ്റ വാക്യം കൊണ്ട് അവതരിപ്പിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 4 അതിൻ്റെ 16-17 വാക്യങ്ങൾ വേഗത്തിൽ നിന്ന് വായിച്ചാട്ടെ. 1 തെസ്സലോനിക്ക ലേഖനം 4 അതിൻ്റെ 16-17 വാക്യങ്ങൾ. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ 16 മുതൽ വായിച്ചാ 16 മുതൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും പിന്നെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. മേലാൽ സംഭവിപ്പാൻ ഉള്ളത്. എന്താണ് മേലാൽ സംഭവിപ്പാനുള്ളത്? വളച്ചുകെട്ടില്ലാതെ ഒറ്റ വാക്കി പറയാം, നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനമാണ് വീണ്ടും സംഭവിക്കാനുള്ളത്. പ്രൈസ് ദ ലോർഡ്. ഈ ചിന്ത നാട്ടുകാരോട് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം പലതായി. വർഷങ്ങൾക്ക് പുറകെ ഞാൻ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷൻ അടിവാരത്തിൽ കൂടി ഇങ്ങനെ സുവിശേഷത്തിന് പ്രതി കൊടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഒരു ആചാന ബാഹുവായിരിക്കുന്ന ഒരു അങ്കിൾ എന്നെ മുൻപേ കടന്നുപോയി. എനിക്ക് അദ്ദേഹത്തിന് ട്രാക്ട് കൊടുക്കാൻ ഒരു വലിയ നിയോഗം. മന്ദം മന്ദം മടിച്ചു മടിച്ച് ഞാൻ ചെന്നപ്പോൾ കണ്ട് നല്ല ആഠ്യത്വമുള്ളൊരു മനുഷ്യനാണ്. കഴുത്തി കിടക്കുന്ന മാലയും ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ തിളക്കമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിനെ തറവാടിത്തമുള്ളൊരു മനുഷ്യനാണ്. വിറയ്ക്കുന്ന കരത്തോടെ ഇടർന്ന കണ്ടത്തോടെ ഞാൻ ചെന്ന് പറഞ്ഞ അങ്കിളെ ട്രാക്ട്. സ്തോത്രം. അത് മേടിച്ച് വായിക്കാതെ പോക്കറ്റൊരു ചുരുട്ടിയിട്ടിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു 2000 വർഷമാകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് 2001 യേശു വന്നില്ലല്ലോ. അന്ന് എൻ്റെ ആത്മീയതയുടെ ശൈശവഘട്ടമായതുകൊണ്ട് തിരിച്ചൊരു മറുപടി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ ഒരു ചോദ്യം ഒരു പക്ഷേ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സിലും പണ്ടേ ഉണ്ടായിരിക്കാം. 2000 വർഷമാകുമ്പോൾ യേശു വരുമെന്ന് ആരൊക്കെയോ പറഞ്ഞു. പക്ഷേ 2000 വർഷമാകുമ്പോൾ യേശു വരുമെന്ന് ബൈബിള് പറഞ്ഞിട്ടില്ല. ഒരു സ്തോത്രം വന്നില്ല. സ്തോത്രം. അപ്പോൾ യേശു വരുമോ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ആവേശത്തോടെ പറയാനുള്ള തൻ്റെ ഇടം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു 3 തെളിവ് ഞാൻ പറയാം. എൻ്റെ യേശു വരുമെന്നുള്ളതിന് 3 തെളിവ്. 1 തെളിവ് ദൂതന്മാർ പറഞ്ഞ വാക്കുകളാണ്. സ്തോത്രം. സ്വർഗാരോഹണം ചെയ്യുന്ന എൻ്റെ യേശുവിൻ്റെ വിടവാങ്ങൽ കണ്ട് നിരാശയോടെ നിൽക്കുന്ന ഈ ശിശുഗ്രന്ഥ വൃന്ദങ്ങളെ കണ്ട് ദൂതന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. സ്തോത്രം. അപ്പോൾ ദൂതഭാഷ്യം
യേശു വരും. പ്രവചനം എന്ന് പറയുന്നു, വെളിപ്പാട് ഒന്നിന്റെ 7, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏതു കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. സ്വതം പ്രവചനം പറയുന്നു, യേശു വീണ്ടും വരും. മൂന്നാമത്തെ വാക്കാണ് എന്നെ വളരെയധികം സ്പർശിച്ചത്. സ്വതം യോഹന്നാൻ 14:1 യേശു പറഞ്ഞു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർത്തുകൊള്ളും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഇതാരുടെ വാ കടമെടുത്തു പറഞ്ഞതല്ല, ആരുടെയും അധരം കൂലിക്കെടുത്തു പറഞ്ഞതല്ല, എൻ്റെ വാഴ്ത്തപ്പെട്ടവനായ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം അധരത്താൽ പറഞ്ഞതായതുകൊണ്ട് എനിക്കിന്ന് രാത്രിയിൽ എൻ്റെ യേശുവിൽ വലിയ വിശ്വാസമാണ്. അതിൻ്റെ കാര്യം എന്നാ, ചരിത്രത്തിൽ ഇന്ന് വരെ ആരോടൊരു സോറി പറയാത്തൊരു ദൈവം ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന യേശുവാ. പറ്റിപ്പോയി സോറി ക്ഷമിക്കണമെന്ന് ഇതുവരെ ഒരാളെ കാൽക്കൽ വീണ് യേശു ക്ഷമാപണം നടത്തിയിട്ടില്ല. അതിൻ്റെ കാര്യം എന്നാ, അവൻ്റെ വാക്ക് ഊവെന്നും അവൻ്റെ വാക്ക് ഇല്ല ഇല്ലാന്നുമാണെങ്കിൽ ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞാൻ പറയുന്നു, എൻ്റെ യേശു വരും. സ്വതം പിന്നെന്തുകൊണ്ട് യേശു വരാൻ താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് രണ്ടുത്തരവുണ്ട്. സ്വതം യേശു വരാൻ താമസിക്കുന്നത് എന്തെന്നുള്ള ചോദ്യം പത്രോസിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രബലമായ ചോദ്യമായിരുന്നു. രണ്ട് പത്രോസ് മൂന്നാമധ്യായത്തിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അവരുടെ പ്രബലമായി ഉണ്ടായ ഒരു ചോദ്യമാണ്, യേശു ക്രിസ്തുവിന്റെ വരവ് എന്തുകൊണ്ടാണ് വൈകുന്നത്. അപ്പോൾ ഈ പത്രോസ് പറഞ്ഞു, രണ്ട് കാര്യം നിങ്ങൾ അറിയണം, യേശുവിൻ്റെ വരവ് വൈകാനുള്ള കാരണങ്ങൾ രണ്ട്. ഒന്ന്, നമ്മുടെ വാച്ചും ദൈവത്തിൻ്റെ വാച്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു സ്വതന്ത്രം വന്നില്ല. നമ്മുടെ സമയവും ദൈവത്തിൻ്റെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അർത്ഥം എന്നാ, 1000 സംവത്സരം അവൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും ഇരിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം, യേശുക്രിസ്തു ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് 2000 ആണ്ട് നമ്മൾ എത്തിയെങ്കിലും ദൈവത്തിന്റെ കണക്കിൽ 2 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ കിടന്ന് ആവേശഭരിതരായിട്ടൊന്നും കർത്താവ് വരികയല്ല. ഇനി ഒരു 10,000 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം കർത്താവ് വരുന്നത്. അത് തമ്പുരാന്റെ പദ്ധതിപ്പെട്ട കാര്യമാണ്. സ്വതന്ത്രം. അപ്പോൾ വരവിന്റെ താമസത്തിന്റെ ഒന്നാമത്തെ കാരണം, നമ്മുടെ ദിവസവും ദൈവത്തിന്റെ ദിവസവും തമ്മിൽ വ്യത്യാസമാണ്. 2, പത്രോസ് അതേ അധ്യായത്തിൽ തന്നെ പറയുന്നു, യേശുക്രിസ്തു വരാൻ താമസിക്കുന്ന രണ്ടാമത്തെ കാരണം, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് അവൻ സകല മനുഷ്യരോടും ദീർഘ ക്ഷമ കാണിക്കുകയാ. സ്തോത്രം. എന്താ അതിന്റെ അർത്ഥം? 2000-ലോ 2090-ലോ യേശു വന്നിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും ഇന്നിവിടെ കാണുകയല്ല. ഒരു സ്തോത്രം പറഞ്ഞില്ല. 70-ലേശു വന്നിരുന്നെങ്കിൽ, 60-ലേശു വന്നിരുന്നെങ്കിൽ, 80-ലേശു വന്നിരുന്നെങ്കിൽ ഈ ഞാൻ ഈ ഭൂമി കാണത്തില്ല. അവൻ വരാതിരുന്നത് ഞങ്ങളുടെ മഹത്വമാ. ഇന്ന് രാത്രി എഴുതി വെച്ച സ്നേഹിത, എന്റെ യേശു ക്രിസ്തു വരാൻ താമസിക്കുന്നത് താങ്കളുടെ മാനസാന്തരത്തെ കൊരിച്ചുകൊണ്ട. സ്തോത്രം. കുലമാരക ചിന്തത്തെ നെഞ്ചിലേറ്റിയവനെ, മദ്യപാനം മദ്യപിക്കുന്ന മദ്യപാനിയെ, വ്യഭിചാരത്തെ ജീവിതത്തിന് കൂടെ പുറപ്പാക്കിയ സ്നേഹിത, മോഷണത്തെ തൊഴിലാക്കിയ ജീവിതമേ, ജീവിതത്തിന് ധാർമ്മികരെ കാറ്റിപ്പുറത്തിന് കൂടെ പുറപ്പേ, നിന്റെ മാനസാന്തരത്തെ കൊതിച്ചുകൊണ്ട് യേശു വരാൻ താമസിക്കുകയാ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ പുരാഗമനത്തിന്റെ താമസം രണ്ടാണ്. നമ്മുടെ ദിവസവും ദൈവത്തിന്റെ ദിവസവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടേതായിരിക്കുന്ന മാനസാന്തരത്തിന്റെ ഒരു ദീർഘക്ഷമ ദൈവത്തിൽ ഭരിക്കുന്നത് കൊണ്ട് അവന്റെ വരവ് താമസിക്കുന്നു. സ്തോത്രം. യേശുക്രിസ്തു വരും. എവിടെ വരും? ദൂതൻ പറഞ്ഞു, അവൻ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. എവിടെ വരും? യേശുക്രിസ്തു മേഘങ്ങളിൽ വരും. സ്തോത്രം. മേഘങ്ങളിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? തെസലോനിക്കൽ ലേഖനത്തിൽ നമ്മൾ വായിച്ച വചനം, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. അടുത്ത ശ്രദ്ധിച്ചിരണം, മരിച്ചവർ. എങ്ങനെ മരിച്ചവർ? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. വരവിൽ സംഭവിക്കുന്ന അനുഗ്രഹിതമായിരിക്കുന്ന ഒരു സംഭവം, മരിച്ചവരുടെ പുനരുത്ഥാനവും ജീവനുള്ളവരുടെ രൂപാന്തരവും. സ്വോത്രമില്ല. കൊട്ടിപ്പാടിയതും കലക്കവെള്ളത്തിൽ മുങ്ങിയതൊന്നും വെറുതെയായില്ലെന്ന് കാലഘട്ടം തെളിയിക്കാൻ പോവുക.
ആസന്ന ഭാവിയിൽ ഇവിടുത്തെ മനോരമയിലും ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലും ഇവിടുത്തെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത ആസന്ന ഭാവി വെളിപ്പെടാൻ പോകുന്നു. ഭൂമിയിൽ നിന്ന് ഒരുപറ്റം ജനത്തെ കാണാനില്ല. എവിടെ പോയി പറയാം? ദൈവവചനം എഴുതിയിരിക്കുന്നു, ചരിത്രത്തിന് താളിൽ കോരിയിട്ടിരിക്കുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശു ക്രിസ്തു ആസന്ന ഭാവിയിൽ വരുമ്പോൾ ഒരുപറ്റം ജനമിത ഈ ഭൂമിയിൽ അപ്രത്യക്ഷരാകാൻ പോകുന്നു. സ്തോത്രം. അങ്ങനെ പോകാൻ വേണ്ടിയാ ഈ യോഗത്തിലേക്ക് ഞങ്ങൾ നിന്നെ ക്ഷണിച്ചേക്കുന്നേ. ആ വരവിൽ നീ ഇവിടുന്ന് കൈവിടപ്പെട്ടു പോകാതിരിക്കാനാ ഈ യോഗം വെച്ച് നിങ്ങളെ ഞങ്ങൾ നിന്റെ അത്രക്കാല യോഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. അറിയണം, എല്ലാവരുടെയും ശവശരീരം ഉയർക്കപ്പെടത്തില്ല. സ്തോത്രം. മരിച്ചവരുടെ ശവശരീരം ഉയർക്കണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ചില പരിപാടികൾ ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ അവൻ അനുഷ്ഠിക്കണം. സ്തോത്രം. 50-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, യേശുക്രിസ്തുവിന്റെ വരവിൽ നിന്റെ ശരീരം ഉയർക്കണമെങ്കിൽ ദൈവത്തോട് നിനക്കൊരു ഉടമ്പടി ഉണ്ടായിരിക്കണം. 50-ൽ വായിക്കുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. ക്രിസ്തുവിൻ്റെ അടുക്കൽ കൂടണമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് നിനക്കൊരു ഉടമ്പടി ഉണ്ടാകണം. പ്രൈസ് ദ ലോർഡ്. പഴയ നിയമത്തിൽ ആടുകളെയും മാടുകളെയും കൊന്ന് അതിൻ്റെ രക്തത്തിൽ കൂടെ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ ഇന്ന് രാത്രി ആടുകളുടെയും മാടുകളുടെ രക്തം കൊണ്ടല്ല, കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ ക്രിസ്തുവും നീയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കണം. പന്തി വയോധികനായിരിക്കുന്ന അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടിക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നു. കാളക്കുറ്റൻ്റെ മാംസങ്ങൾ മാംസകഷണങ്ങൾ ആ അറുത്തുമാറ്റിക്ക് തോലുകൾ ഉരിഞ്ഞു മാറ്റി അകത്ത് കിടക്കുന്ന പിണ്ടങ്ങളൊക്കെ വലിച്ചു പുറത്തിട്ട് കൈകാലുകളൊക്കെ നിവർത്തി വെച്ച് കഴിയുമ്പോൾ യഹോവ അപ്പുറത്ത്, ഉടമ്പടിക്കാരൻ ഇപ്പുറത്ത്. ആ മൃഗങ്ങളുടെ ഉടലുകളുടെ നടുവിൽ കൂടെ തീപ്പന്തം കടന്നുപോകും. പന്തം കടന്നു പോകുമ്പോൾ മനുഷ്യനുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കപ്പെടും. എന്നാൽ ഇവിടെ മൃഗശരീരത്തിൻ്റെ ഉടലിൽ കൂടെ കടന്നല്ല, നമുക്കൊരു ഉടമ്പടി. യേശു തന്റെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടതുകൊണ്ട് ആ ശരീരത്തിൽ കൂടെ ഒഴുകപ്പെട്ട രക്തത്താൽ ഇന്ന് രാത്രി സ്വർഗവുമായിട്ട് നിനക്കൊരു ഉടമ്പടി ഉണ്ടെങ്കിൽ കർത്താവിന്റെ കാഹളത്തിൽ നിന്റെ ശരീരം ഉയർക്കപ്പെടാനിടയാകും. സ്തോത്രം. 2, കർത്താവിന്റെ കാഹളത്തിൽ ശരീരം ഉയർത്തപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വാസിക്കുന്നവരാകണം. റോമരട്ടിന്റെ 11, യേശു ക്രിസ്തുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, അതിനർത്ഥം വസിച്ചില്ലേ പോകത്തില്ലെന്ന് തന്നെയാ. സ്തോത്രം. അഭിഷേകം പ്രാപിക്കാൻ പറയുന്ന വെറുതെയല്ല, പള്ളിയിലെ പാകിറാൻ വേണ്ടിയല്ല. വചനം പറയുന്ന കേട്ടോ, യേശു ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു എങ്കിൽ, യേശുവിനെ മരണത്തിന് ഉയർപ്പിച്ചതുപോലെ നിങ്ങളുടെ ശരീരത്തെയും അവൻ ഉയർപ്പിക്കും. സ്തോത്രം. പെന്തക്കോസുകാർ എഴുതി വെച്ചോണം, അഭിഷേകം ആത്മാവിനെ പ്രാപിക്കാത്ത ഒരൊറ്റ പെന്തക്കോസുകാരൻ സ്വർഗത്തിൽ പോത്തില്ല. ഓ, സ്തോത്രമില്ലല്ലോ, സ്തോത്രം വരുന്നില്ല. പള്ളിക്ക് പാ മേടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോത്തില്ല, ഫാൻ മേടിച്ചു കൊടുത്ത സ്വർഗത്തിൽ പോത്തില്ല, തൈലിട്ട സ്വർഗത്തിൽ പോത്തില്ല, പാശുക്ക് മുട്ട തന്നെ പുഴുങ്ങിക്കൊടുത്താൽ സ്വർഗത്തിൽ പോത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നിൽ ഉണ്ടാകണം. സ്തോത്രം. ഇന്ന് രാത്രി തീരുമാനമെടുത്തേച്ച് പോകണം, എന്തു വില കൊടുത്തു ഞാൻ പരിശുദ്ധമാനെ പ്രാപിക്കും. വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത ഒരു ശരീരവും ഉയർക്കപ്പെടത്തില്ല. സ്തോത്രം. 4-ാമത്തെ യോഗ്യത എന്താണ്? പൗലോസ് പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് സാദൃശീകരിക്കപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തോടും സാദൃശീകരിക്കപ്പെടും. റോമർ 6:3 മുതൽ താഴോട്ട് ഏതാണ് ക്രിസ്തുവിൻ്റെ മരണത്തോട് സാദൃശീകരിക്കപ്പെടുക എന്ന് പൗലോസ് പറയുന്നത്? യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് സാദൃശീകരിക്കപ്പെടുക എന്ന് പറയുന്നത് സ്നാനമേൽക്കുക എന്നുള്ളതാ. സ്തോത്രം. ചിലർ പറയുന്ന കാൽവറി ക്രൂശി കിടന്ന കള്ളൻ ശാനപ്പെട്ടില്ലല്ലോ, അവൻ സ്വർഗത്തിൽ പോയില്ലല്ലോ എന്ന് പറഞ്ഞ് സ്നാനമേൽക്കാത്ത ചില കള്ളന്മാരുണ്ട്. സ്തോത്രമില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം നിങ്ങളോടാ, നീ ഈ കള്ളൻ കയറിയ പോലെ ക്രൂശി കയറണം? നിൻ്റെ തലയെ മുൾക്കിരീടം അടിക്കണം? നിൻ്റെ കാലിൽ ആണി അടിച്ചാൽ ഞാൻ പറയും നീ സ്വർഗത്തിൽ പോവും? സ്തോത്രമില്ല.
ന്യായപ്രമാണത്തിന്റെ അവസാന ഗണ്ണിയ കള്ളൻ. കള്ളന് സ്ഥാനത്തിന്റെ ആവശ്യമില്ലായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് കള്ളന്റെ ചുവട് പിടിച്ച് സ്ഥാനപ്പെട നടക്കുന്ന ഏതെങ്കിലും കള്ളന്മാർ കേൾക്കുന്നെങ്കിൽ ആ ചിന്ത വലിച്ചെറിയണം. ബൈബിൾ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധരാകപ്പെടും. കർത്താവിന്റെ കാഹളത്തിൽ നിന്റെ ശരീരം ഉയർക്കപ്പെടണമെങ്കിൽ നീ യേശുവിനെ ജലത്തിൽ സാക്ഷീകരിച്ചവനാകണം. സമയം തീർന്നിട്ടില്ല. ഇന്ന് രാത്രി നിനക്കൊരു സാദൃശ്യ സാവകാശവും അവസരവും എന്റെ സ്വർഗം നിനക്ക് തരികയാണ്. സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ കാഹളത്തിൽ മരിച്ചവരുടെ ശരീരം ഉയർത്തും. ഉയർത്തതിന് ശേഷം നമ്മൾ ചെല്ലുന്നത് മണിയറയിലേക്കല്ല, സഭ ചെല്ലുന്നത് ഒരു കോടതിയിലേക്കാണ്. ഒരു സ്തോത്രം പറഞ്ഞില്ല. നമ്മുടെ പ്രതീക്ഷ എല്ലാം അങ്ങനെ ഏൽപ്പിക്കുക. നമ്മൾ ഓർക്കുന്ന കർത്താവ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ മാലയൊക്കെ ഇട്ടിച്ച് സ്തോത്രം ഒരു ഗ്ലാസ് പാലുമൊക്കെ തന്ന് മണിയറയിലോട്ട് നമ്മളെ വാട്ടിയ സഭയം കൊണ്ടുവന്ന്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ നമ്മളെ ആദ്യം കൊണ്ടു നിർത്തുന്നത് ഒരു കോടതിയിലേക്കാണ്. സകല ദൈവമക്കളും അറിയണം നമുക്കൊരു കോടതി ഉണ്ടെന്ന്. ഓ സ്തോത്രമില്ല. പൗലോസ് പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ വെളിപ്പെടണം. സ്തോത്രം. ഈ കോടതി രക്ഷിക്കപ്പെടാത്തവൻ്റെ കോടതിയല്ല, ഇത് രക്ഷിക്കപ്പെട്ടവനുള്ള കോടതിയാ. ഈ കോടതിയുടെ പേര് ഭീമ എന്ന എന്ന് പറഞ്ഞാൽ അവാർഡും റിവാർഡും ഒക്കെ കൊടുക്കത്തില്ലേ, ആ കോടതിയാണ്. ഈ ലോകത്തിൽ വെച്ച് യേശു ക്രിസ്തുവിന് വേണ്ടി നീ എന്തെല്ലാം ചെയ്തോ അതിനൊക്കെ ഒരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്. സ്തോത്രം. അർത്ഥകൈക്ക് ഉപ്പരി ഉപ്പ് വയ്ക്കാത്ത അച്ചായനോടല്ല ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ദൈവത്തിന് വേണ്ടി കൈ അയച്ച് ചെയ്യുന്ന ആരൊക്കെയുണ്ടോ, നീ ചെയ്തത് പാസ്റ്റർ മറന്നാലും നീ ചെയ്തത് പ്രസ്ഥാനം മറന്നാലും മറക്കാത്തൊരു ദൈവം നിനക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. സ്തോത്രം. ഒരു പ്രതിഫല വിഭജനത്തെ കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അവിടെ ദാനിയൽ കാണുന്നു, ഒരു വലിയ തീ നദി ഒഴുകുകയാ, ഒരു അഗ്നി നദി ഒഴുകുകയാ, വയോധികനായിരിക്കുന്നു ഒരുവൻ ഇരിക്കുന്നു, മനുഷ്യന്റെ പ്രവൃത്തികളെ ദൈവം ആ തീക്കകത്തേക്ക് വലിച്ചെറിയുന്നു. സ്തോത്രം. മൂല്യമുള്ള പ്രവൃത്തികളൊക്കെ പൊന്തി വരും, മൂല്യമില്ലാത്തതൊക്കെ ചാമ്പലാകും. സ്തോത്രം. കച്ചി, വൈക്കോല്, മരം, പുല്ല് ഇതൊക്കെ തീ നക്കി തുടയ്ക്കുമ്പോൾ വിലയേറിയ കല്ല്, പൊന്ന് ഇതൊക്കെ മൂല്യമുള്ളതായി പുറത്തു വരും. ശ്രദ്ധിക്കണമേ, കർത്താവിന് വേണ്ടി ചെയ്യുന്നതൊക്കെ മൂല്യമുള്ളതായിരിക്കണം. സ്തോത്രം. ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആരെയും വിളിച്ച് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും നീ ചെയ്യുന്നതിനകത്തൊരു മൂല്യമുണ്ടെങ്കിൽ അതിനൊരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, കച്ചി, വൈക്കോൽ ഇതെല്ലാം എന്ത് ചെയ്യും, തീക്കകത്ത് വരുമ്പോൾ ചാമ്പലായി പോകും. നോക്കണം, ഈ കച്ചിക്കൊരു പ്രത്യേകത ഉണ്ട്. ആ ഈ പാടത്തും വരുമ്പോൾ കുട്ടനാടൊക്കെ കൊയ്ത്ത് കഴിയുമ്പോൾ കച്ചുവണ്ടി കൊണ്ടുവന്ന് കണ്ടിട്ടില്ലേ, അത് രാവിലെ പോകത്തിൽ ഉച്ചയ്ക്ക് പോകത്തിൽ രാത്രിയിലാണ് പോകുന്നത്. അതിൻ്റെ കാര്യം എന്നാ, ഈ കച്ചിലോറിൽ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരൊറ്റ വണ്ടിക്ക് റോഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ ഒത്തിരി കച്ചി പരിപാടി നടപ്പുണ്ട്, ഒത്തിരി കച്ചി ക്രൂസേഡ്, ഒത്തിരി കച്ചി ഉപവാസം. ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞാൻ പറയാം, ആരും അറിഞ്ഞില്ലെങ്കിലും നിന്റെ പ്രവൃത്തി മൂല്യമുള്ളതാണെങ്കിൽ ആസന്ന ഭാവിയിൽ ഒരു പ്രതിഫലമില്ലാതെ പോകത്തില്ല. സ്തോത്രം. സഭ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഭൂമിയിൽ 7 വർഷത്തെ ഭരണം അരങ്ങേറുകയാണ്. എതിർ ക്രിസ്തു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ സംജാതമാകുകയാണ്. 666 മുദ്രയുടെ രംഗപ്രവേശനം, സത്യദൈവത്തെ ആരാധിക്കാതെ അന്യദൈവത്തെ ആരാധിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. യഹൂദൻ അന്നും ഇന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഇന്നൊരു ആലയമില്ല. നോക്കണമേ, യേശു സ്വർഗാരോഹണം ചെയ്തു പുനരാഗമനം ചെയ്തു കഴിയുമ്പോൾ, സഭ സ്വർഗത്തിലായി കഴിയുമ്പോൾ എതിർ ക്രിസ്തു ഭൂമി രംഗപ്രവേശനം ചെയ്യും. യഹൂദനോട് പറയും, ഞാൻ മശിഹയാണ്. അവനെ വിശ്വസിക്കും, അവനവർക്ക് പള്ളി പണിതു കൊടുക്കും. 3 വർഷം കഴിയുമ്പോൾ, 3.5 വർഷം തുടങ്ങി അവസാനിക്കുമ്പോൾ, അടുത്ത 3.5 ലേക്ക് കയറുമ്പോൾ എതിർ ക്രിസ്തു പറഞ്ഞ, ഞാനാണ് ദൈവം, ഞാനാണ് മശിഹ എന്ന് പറഞ്ഞ ആലയത്തിൽ കയറിയിരുന്ന് അവൻ ആരാധന തുടങ്ങുമ്പോൾ ഏ യഹൂദന്മാർക്ക് മനസ്സിലാകും, ഇത് ഞങ്ങളുടെ മശിഹയല്ല, ഇത് ഞങ്ങളുടെ മശിഹയല്ല, അബദ്ധം പറ്റിയല്ലോ എന്ന് പറഞ്ഞ് അവർ ആകാശത്തോട്ട് നോക്കി നിലവിളിക്കും, ഏകജാതനെ കുറിച്ച് നിലവിളിക്കും. നിലവിളിക്കുമ്പോൾ നമ്മൾ വായിച്ച വചനം നിവർത്തിയാകും. ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. സ്തോത്രം. ആരാണത്? അവനെ കുത്തിത്തുളച്ചത് ഇന്ത്യക്കാരനല്ല, അവനെ കുത്തിത്തുളച്ചത് കേരളീയനല്ല, അവനെ കുത്തിത്തുളച്ചത് യഹൂദനാ. സ്തോത്രം. അവനെ നിലവിളി കേൾക്കുമ്പോൾ എൻ്റെ കർത്താവ് രണ്ടാമതൊരു പ്രത്യക്ഷത വരുത്തും. ആ പ്രത്യക്ഷതയുടെ പേരാണ് മഹത്വ പ്രത്യക്ഷത. ആ പ്രത്യക്ഷത നടക്കുന്നത് ഒലിവുമലയിലാണ്. സഖറിയ പറയുന്നു, ഒലിവുമലയിൽ യേശു തൻ്റെ ദൂതന്മാരുമായി തൻ്റെ വിശുദ്ധന്മാരുമായി അവിടേക്ക് ഇറങ്ങി വരും.
സ്തോത്രം. ഇറങ്ങി വരുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി പിളർന്നു പോയിട്ട് അവിടെ ഒരു താഴ്വരെ ഉളവായി വരും സ്തോത്രം. അപ്പോൾ ഈ സൈന്യം ഇങ്ങോട്ട് വെളിപ്പെട്ട് വരുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ മൊബൈലിൽ ഒരു റിങ്ങ്, എതിർ ക്രിസ്തു കോളെടുത്ത് നോക്കുമ്പോൾ ഒരു സന്ദേശം, ഒരു ഒരു സ്തോത്രം വ്യക്തമായി ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത. ഈ സ്തോത്രം, ഒലിവുമലയിൽ അധോലോക ജീവികൾ ഇറങ്ങി വന്നിരിക്കുന്നു. ആ അധോലോക ജീവികൾ ആരാന്നറിയണ്ടേ? അവൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പെട്ട സാഫയും ക്രിസ്തുവും കൂടാണ് ഒലിവുമലയിൽ ഇറങ്ങി വരുന്നത്. ഒലിവുമലയിൽ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു വരവായതുകൊണ്ട് എതിർ ക്രിസ്തു കേരളീയനെയും വിളിക്കും, ഇന്ത്യക്കാരനെയും വിളിക്കും ഒലിവുമലയിലേക്ക് വരണമെന്ന്. പിണറായി സഖാവ് റോഡ് വന്നപ്പോൾ നമ്മളോർത്ത് നമുക്ക് ഉഗാണ്ടയ്ക്ക് പോകാൻ പടന്നിട്ടതാണ്, ഒരു സ്തോത്രം വന്നില്ല. കഴിഞ്ഞ 2018 ഒരു 3-4 പാലം ചെങ്ങന്നൂർ പണിതു, ഞാനോർത്ത് എനിക്ക് കൺവെൻഷൻ പോകാൻ പിണറായി പണിതായിരിക്കും എന്ന്. വചനം പഠിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത് ആസന്ന ഭാവിയിൽ ഒലിവുമലയിൽ നിന്ന് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനത്തിലും ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യത്തും ഒരു സന്ദേശം വരാൻ പോകുന്നു. ഒലിവുമലയിൽ അധോലോക സൈന്യം വന്നിരിക്കുന്നു. ഒറ്റ വിളിക്ക് ഇന്ത്യക്കാരനും എല്ലാം ഇവിടെ ചെല്ലണം, ഒലിവുമലയെ ചെല്ലണം. മണിക്കൂറുകൾ കൊണ്ടുള്ള യാത്ര മിനിറ്റുകൾ കൊണ്ട് പരിമിതപ്പെടുത്തി മെട്രോ വന്നപ്പോൾ നമ്മളോർത്ത് നമ്മുടെ സൗകര്യത്തിനാണ്, ഇതൊന്നും നമ്മുടെ സൗകര്യത്തിനല്ല. മണിക്കൂറുകൾ നിണ്ട യാത്ര മിനിറ്റുകൾ കൊണ്ട് പരിമിതപ്പെട്ടെങ്കിൽ ആസന്ന ഭാവിയിൽ ഒരു വലിയ യുദ്ധം ഇതാ ഒലിവുമലയിൽ അരങ്ങേറാൻ പോകുന്നു. ആ യുദ്ധത്തിന്റെ പേരാണ് ഹർമഗദോൻ യുദ്ധം. ഈ യുദ്ധത്തിൽ എതിർ ക്രിസ്തു തൻ്റെ ആയുധങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നേരെ പ്രയോഗിക്കും സ്തോത്രം. യേശു ക്രിസ്തു തൻ്റെ മഹത്വത്തിൻ്റെ പ്രഭയാൽ എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തും. അവസാനം എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും കൂടെ പിടിച്ചു കെട്ടി യേശു ക്രിസ്തു നിത്യ നരകത്തിലിടും, നരകം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നരകം കണ്ടവരെന്നൊക്കെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ മനസ്സിലും എൻ്റെ വായിലും എനിക്ക് മനസ്സിലായ നരകത്തിൽ ഇന്നും ആരും പോയിട്ടില്ല, ഒരു സ്തോത്രം വന്നില്ല. അപ്പം നമുക്കൊരു സാധ്യത ഉണ്ടല്ലോ സ്തോത്രം. ഈ ചിലർ പറയുന്ന എല്ലാവരുടെ സ്വർഗത്തിൽ പോയി നരകത്തിൽ ആരെല്ലാം കിടക്കണ്ടയോടോ എന്ന് പറയുന്ന ചിലരുണ്ട്. അങ്ങനെ പറയുന്നതോട് എൻ്റെ യുക്തി കേട്ടോണം. നമ്മുടെ ഗവൺമെൻറ് ഇവിടെ ജയിൽ പണിതിട്ടിട്ടുണ്ടല്ലോ, തടപൂളിലില്ലെന്ന് പറഞ്ഞ് പായഞ്ചുരുട്ടി ആരും പോകാറില്ലല്ലോ കിടക്കാൻ, സ്തോത്രമില്ല. ഇവിടെ സർക്കാർ ആശുപത്രിയുണ്ട്, അവിടെ കിടക്കാൻ പേഷ്യൻ്റ് ഇല്ലെന്ന് പറഞ്ഞ് പായഞ്ചുരുട്ടി ആരും പോകാറുണ്ടോ? ഒരാഴ്ച ഞാൻ പോയി ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ പോകുക ഇല്ല. നരകത്തിൻ്റെ ഭീകരത അറിയാത്തത് കൊണ്ടാണ് അബദ്ധത്തിന് ഈ പറയുന്ന നരകത്തിൽ കിടക്കാൻ ആരെങ്കിലും വേണ്ടെന്ന് കത്തി ജ്വലിക്കുന്ന മെഴുകുതിരിയുടെ തീനാളത്തിനെ കൈമുട്ടുമ്പോൾ അലറിക്കരയുന്ന നീയ് നരകത്തിൽ ചെന്നാൽ തോരാതെ കരയേണ്ടി വരും. അതുകൊണ്ട് എഴുതിയിരിക്കുന്ന നരകത്തിലെ തീയ കെടുന്നില്ല, അവിടുത്തെ പുഴു ചാകുന്നില്ല, ഒരു സ്തോത്രം വന്നില്ല. അവിടെ കിടക്കുന്ന നീയും ചാകത്തില്ല. അത് വരാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്കണം സ്തോത്രം. അവസാനം ഒരു 1000 ആണ്ട് വാഴ്ചത്തേക്ക് പിശാചിനെ പിടിച്ച് ബന്ധിക്കും. പിശാചില്ലാത്തൊരു നല്ല കാലം ഇവിടെ വെളിപ്പെടാൻ പോകുന്നു. ആ കാലഘട്ടത്തിന്റെ ഭരണത്തിന്റെ പേരാണ് സ്തോത്രം, സഹസ്രാബ്ദ ഭരണം സ്തോത്രം. 1000 ആണ്ട് വാഴ്ച, പിശാചില്ലാത്തൊരു നിമിഷത്തെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കിക്കേ സ്തോത്രം. എന്തൊരു സന്തോഷമാ ഏ, നമ്മൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട സ്ഥാനപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ജീവിതം എന്തോ ക്രമീകൃതമായിരുന്നു സ്തോത്രമില്ല. ടി വി കാണത്തില്ല, സിനിമ കാണത്തില്ല, തെറി പറയത്തില്ല, ഒന്നുമില്ല. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു തിരുവത്താഴം ഉള്ളതുകൊണ്ട് ഞാനൊന്നും സ്തോത്രമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനും. ഇന്ന് 1000 ആഴ്ച ആയതുകൊണ്ട് ഞാനൊന്നും സ്തോത്രമില്ല, ഉണ്ടെന്നില്ല. പിന്നെ ചിലരുണ്ട്, അവരങ്ങനല്ല പറയുന്നത്, ഇപ്പം ഞാനൊന്നും പറയുന്നില്ല, അതിനടുത്ത് എപ്പിസോഡ് തീർന്നിട്ടില്ല, യോഗം കഴിഞ്ഞ് വരട്ടെന്ന്, സ്തോത്രമില്ല. നിങ്ങൾ നോക്കിയേ, മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ 1 ആഴ്ച പാപവും പിശാചും ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാത്ത സമയം. അന്നൊരു പാട്ടൊക്കെ, ലോകം പാപം പിശാച് എന്നെ തൊടുകയില്ല ദുഷ്ട ഘോര ശത്രു, അടുക്കള നിൽക്കുമ്പോഴല്ല ഈ പാട്ടാ സ്തോത്രം. ഒരു മരുമോള് വരണം പാട്ട് പാടുന്ന പാട്ട്, സ്തോത്രമില്ല. ശ്രദ്ധിക്കണം, വിശദീകരിക്കുന്നില്ല. പിശാചില്ലാത്തൊരു 1000 ആണ്ട് വാഴ്ച. യെശയ്യാ പറഞ്ഞൊരു രാജാവ് നീതിയോടെ വാഴും. യോഹന്നാൻ പ്രസംഗിച്ച കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അക്ഷരിക ഭരണത്തിന്റെ വാഴ്ച. നോക്കണമേ, യേശു ക്രിസ്തു യെരുശലേമിൽ തന്റെ സിംഹാസനം സ്ഥാപിക്കും. അവിടുത്തെ ഭരണകർത്താക്കന്മാർ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളുവാ സ്തോത്രം. ഇവിടെ കലക്കവെള്ളത്തിൽ മുങ്ങിയെന്ന് പറഞ്ഞ നാട്ടുകാരുടെ തെറി കേട്ടില്ലേ സ്തോത്രം? മറുവാഴ്ച പറയുന്നു പറഞ്ഞപ്പോൾ നാട്ടുകാരെ കളിയാക്കിയില്ലേ? നിനക്ക് ഇന്ന് രാത്രി ദൈവം തന്നൊരു ദൂത് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും സ്തോത്രം. അല്ലേലൂയ, നമ്മൾ ദൂതന്മാരെ വിധിക്കും. ആ വിധിക്കണമെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ എൻ്റെ ജീവിതത്തിൽ രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ച് പാപത്തോടൊക്കെ വിട പറഞ്ഞ് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് ഇന്ന് രാത്രി യേശുവിൻ്റെ മകനായി തീർന്നാൽ ബൈബിൾ നിനക്കൊരു ഉറപ്പ് തരുന്നു, നീ ലോകത്തെ ഭരിക്കാൻ പോവുകയാണ്. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ യേശു ക്രിസ്തു പിശാചിനെ നരകത്തിൽ നിന്ന് അധോലോകത്ത് നിന്ന് അടിച്ചുവിടും. അവൻ സമൂഹത്തിൽ നിന്ന് എല്ലാ ജാതികളെ ഒന്നിച്ചു കൂട്ടിയിട്ട്
അവൻ അടുപ്പൊരു യുദ്ധത്തിൽ പ്രഖ്യാപനം നടത്തും. ആ യുദ്ധത്തിന്റെ പേരാണ് ഗോഗ് മാഗോഗ് യുദ്ധം. ഈ യുദ്ധത്തിലും അവനെ നിഷ്കരുണം പരാജയപ്പെടുത്തി ഗന്ധവും തീയും കത്തുന്ന പൊയ്യയിലേക്ക് പിശാചിനെ നിത്യമായിട്ട് എൻ്റെ യേശു തള്ളിക്കളയും. സ്തോത്രം. അടുത്ത് നടക്കുന്നത് ഒരു വലിയ ന്യായവിധിയാണ്. അതെനിക്ക് പറയാനുള്ളത് രക്ഷിക്കപ്പെടാത്ത സകല ജനങ്ങളോടുമാണ്. ആ ന്യായവിധിയുടെ പേരാണ് വെള്ളസിംഹാസന ന്യായവിധി. പ്രൈസ് ദ ലോർഡ്. ഈ കൺവെൻഷൻ നടത്തിയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കോടതിൻ്റെ ജീവിതത്തിലകത്ത് വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. വെളിപ്പാട് 20:11 മുതൽ വായിക്കുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തരിക്കുന്നതും കണ്ടു. അടുത്ത വാക്യം, അവന്റെ മുൻപിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അപ്പോൾ ഈ സിംഹാസനം സ്വർഗത്തിലും അല്ല ഭൂമിയിലും അല്ലെന്ന് വ്യക്തം. സ്തോത്രം. പിന്നെ വിടാ, നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കാലി ചവിട്ടിക്കുന്ന ഭൂമി അല്ലെന്നേ ലോകം. ഇതിനപ്പുറം വേള ഗോളങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഗോളത്തിൽ തമ്പുരാൻ ആ സിംഹാസനം സ്ഥാപിക്കും. അടുത്ത വാക്ക്, മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അർത്ഥമെന്നാ? മരണത്തോടുകൂടെ എല്ലാം അവസാനിപ്പിക്കുമെന്ന്, എല്ലാം തീരുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ശ്ലോകമേ നിനക്ക് തെറ്റുപറ്റിപ്പോയി. മരണം എല്ലാത്തിൻ്റെയും അവസാനമല്ല. സ്വത്രം. മരിച്ചു നീ പെട്ടിക്കകത്ത് പോയാലും നിന്റെ പ്രവർത്തികൾക്ക് മരണമില്ല. സ്വത്രം 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 സ്വത്രം. ശവക്കോട്ടയിൽ ശവസംസ്ഥയിലൊക്കെ ശവടയ്ക്ക് വേണ്ടി നമ്മളും പോകാറില്ലേ? ഒരുമാതിരിപ്പെട്ടവരൊന്നും മരിച്ചു കിടക്കുന്ന തോമാച്ചോട് സ്നേഹം മുത്തു പോയതല്ല. പിന്നെ പെട്ടിയുടെ പുറത്ത് അല്പം മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ ഒരു ബണ്ണുണ്ടല്ലോ. സ്വത്രമില്ല. അരിശം പിടിച്ച് മണ്ണെല്ലാം കൂടെ വാരി പെട്ടിക്ക് പുറത്ത് വലിച്ചെറിഞ്ഞു പറയും, മരിച്ച തോമാച്ച നിനക്ക് മണ്ണും ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ബണ്ണും. സ്തോത്രമില്ല. ഈ മണ്ണുമൊക്കെ വാരിയിട്ട് മണ്ണുമൊക്കെ തിന്നച്ച് പോകുമ്പോൾ മരിച്ചുപോയ തോമാച്ചൻ മരിക്കുന്നതിന് മുമ്പ് ഒരു സത്യം അറിയണം. നീ മരിക്കുമ്പോൾ നിന്റെ പ്രവൃത്തി പെട്ടിക്കകത്ത് കയറി വരത്തില്ല. നിന്റെ പ്രവൃത്തി നിന്റെ ജീവിതം കൊണ്ട് അവസാനിക്കുകയല്ല. നീ അറിയാതെ നിന്റെ പ്രവൃത്തി നിന്റെ ആത്മാവിനോടുകൂടെ സഞ്ചരിക്കും. സ്തോത്രം. ഉദാഹരണം പറയാം. എയർപോർട്ടിൽ ഭർത്താവിനെ സ്വീകരിക്കാൻ ചെന്ന് നിന്ന ഭാര്യ ആദ്യമായിട്ട് പോയതാ, കൊണ്ടുവിടാൻ പോയിട്ടുണ്ട്, തിരിച്ചു കൊണ്ടുവരാൻ വരുന്ന ആദ്യമായിട്ടാണ്. സ്തോത്രം. അപ്പോൾ നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അച്ഛാ അമേരിക്കയിൽ നിന്ന് ഒരു അവിടെ നിന്നൊരു സാരി കൊണ്ടുവരണം. അവിടെ നിന്ന് കൊണ്ടുവന്നാലും മെയ്ഡ് ഇൻ ഇന്ത്യ. ഒരു സ്തോത്രം വന്നില്ല. ആ ഇതിനു വേണ്ടി ഇവിടുന്ന് തന്നെ വണ്ടി വിളിച്ച് അവിടെ ചെന്നു. സ്തോത്രം. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ ഇറങ്ങി വന്നു. നോക്കിയപ്പോൾ കയ്യിലൊരു ഒരു 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 കവറ് പോലും കയ്യിലില്ല. പുള്ളി ഇങ്ങനെ നേരെ തടിപടിയായിട്ട് ഇറങ്ങി വരുന്നു. പുള്ളിക്കാരൻ നിൽക്കുന്ന സ്ഥലം താഴോട്ട് ഇടിഞ്ഞു പോയതുപോലെ തോന്നിപ്പോയി. ഒരു പ്രാക്കും ശാപവും എല്ലാം പറഞ്ഞാണ്, ദൈവമേ ഗതികേടായിപ്പോലും ഇങ്ങനെ സ്വീകരിക്കാൻ വരണ്ടായിരുന്നല്ലോ. വിവരമുള്ള അമ്മാമയ്ക്കറിയാം, അച്ചായൻ ഇറങ്ങി വരുമ്പോൾ ലഗേജ് അപ്പുറത്തൂടെ വരുമെന്ന്. ഒരു സ്തോത്രമില്ല. മരിച്ച് മനസ്സിലായോ? മത്തായിച്ച നീ പെട്ടിക്കകത്ത് കയറി നീ മരണത്തിൻ്റെ ലോകത്തിൽ കൂടെ ദൈവത്തിനടുക്കൽ ആത്മാവ് പോകുമ്പോൾ നിന്റെ പ്രവൃത്തി നിന്റെ പുറകെ വരും. സ്തോത്രം. മറ്റുള്ളവനെ തൊടിച്ചു കൊന്നതും മറ്റുള്ളവനെ കട്ടുമൊട്ടിച്ചതും മറ്റുള്ളവൻ്റെ ഭാര്യ അടിച്ചു മാറ്റിയതും മറ്റുള്ളവനെ ഇല്ലാതെ ചെയ്തതും അവൻ്റെ ജീവിതത്തിന് അതിക്രമം ചെയ്ത് അതിരുമാന്തിയതുമൊക്കെ കാലഘട്ടം ഐക്യത്തിൻ്റെ കൂടെ പുറപ്പേ നീ ഒരു കോടതി വരാൻ പോവുകയാണ്. ഞാൻ വചനം പറയാം, വെളിപ്പാട് പഠിപ്പിക്കുന്നു, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർ തങ്ങളുടെ പ്രവൃത്തികൾ വിശ്രമിക്കേണ്ടതാകുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേട്ടോണം, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും. സ്തോത്രം. നിന്റെ മദ്യപാനം നിന്റെ ശവത്തിനു കൂടെ വരും. നീ വ്യഭിചരിച്ചതിന് പുറകെ വരും. നീ കുലപാതകിന് പുറകെ വരും. നീ മോഷ്ടിച്ചതിന് പുറകെ വരും. കടച്ചെന്ന് പെൻസിലുമോട്ട് ചെറുക്കനും അവിടെ വരും. അതാണല്ലോ ബാലന്മാരും. ആ ബാലന്മാരും. സ്തോത്രം. സ്കൂൾ വായിലകത്ത് കഞ്ചാവ് പൊതി വെച്ച നീ അവിടെ വരും. പിള്ളച്ചനെ കാണാതെ പിള്ളച്ച അതിങ്ങെടുത്തെന്ന് പറഞ്ഞ പുള്ളി അങ്ങോട്ട് തിരിഞ്ഞപ്പോ നീ ലഡു അടിച്ചുകൊണ്ട് പോയില്ലേ, നീയും അവിടെ വരും. ബാലന്മാരും വൃദ്ധന്മാരും മരിച്ചവരെല്ലാവരും ഇവിടെ വരുമെങ്കിൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. യേശു പറഞ്ഞു, കല്ലറകളിലുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് ശ്രദ്ധിച്ചു കേട്ടോ. അടുത്തത്, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള ഒരു നാഴിക വരികയാ. അടുത്ത വാക്യം, പുസ്തകങ്ങൾ തുറന്നു. ജീവപുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം തുറന്നു. അതിലെഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം അവരവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേട്ടോ സ്നേഹിത, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്തിനാ തള്ളിയിടുന്നത്? നരകത്തിൽ കിടക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് നിനക്ക് അവിടെ ചെല്ലുമ്പോൾ ചാടാൻ പേടി വരും. അതുകൊണ്ട് വചനം എഴുതിയിരിക്കുന്നു, നിന്നെ തള്ളിയിടും. അത് വരാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ജീവപുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെടണം.
അതെങ്ങനെ സംഭവിക്കും? റേഷൻ കാർഡിൽ പേരില്ലാതെ വന്നപ്പോൾ എവിടെല്ലാം ഓടി? സ്തോത്രം. ഒരു ഐഡന്റി കാർഡ് എടുക്കാൻ എവിടെല്ലാം വാതുക്കൽ മുട്ടി? അതൊക്കെ കിട്ടിയില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ജീവപുസ്തകത്ത് നിന്റെ പേരില്ലെങ്കിൽ നിത്യ നഷ്ടപ്പെടും. അത് വരണമെങ്കിൽ ഇന്ന് രാത്രിയിൽ സകല പാപ സ്വഭാവത്തോടും ഇന്ന് രാത്രി വിട പറഞ്ഞിട്ട് യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് എനിക്കിനി പാപമല്ല വേണ്ടത്, എനിക്ക് ക്രൂശിക്കപ്പെട്ടവനെ വേണമെന്ന് പറഞ്ഞ് യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവപുസ്തകത്തിൽ എൻ്റെ കർത്താവ് എഴുതും. സ്തോത്രം. ഇത് കഴിഞ്ഞ് ഈ ഭൂമിക്കൊരു ശുദ്ധീകരണം എൻ്റെ കർത്താവ് വരുത്തും. മലാക്കി പറഞ്ഞ ചൂള പോലെ കത്തുന്ന ദിവസം, പത്രോസ് പറഞ്ഞ മൂലപദാർത്ഥങ്ങൾ കത്തിയെഴുന്ന ദിവസം, ഭൂമിയും അതിലുള്ള പദാർത്ഥങ്ങളും കത്തിപ്പോകുന്ന ദിവസം, ഭൂമിയുടെ ശുദ്ധീകരണം കഴിഞ്ഞ അനന്തരം മണവാളിന് വേണ്ടി അണിച്ചൊരുക്കിയിരിക്കുന്ന സ്തോത്രം പുതിയ യെരുശലേം സ്വർഗത്തിൽ നിന്ന് മണവാട്ടിയെപ്പോലെ ഇറങ്ങി വരികയാണ്. സ്തോത്രം. യെരുശലേം ലോകത്തിൻ്റെ തലസ്ഥാനമാകാൻ പോകുന്നു. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി എന്നതുപോലെ കേരളത്തിൻ്റെ സംസ്ഥാനം തിരുവനന്തപുരം എന്ന് പറയുന്ന പോലെ ലോകരാജ്യങ്ങളുടെ തലസ്ഥാനം യെരുശലേമാകാൻ പോകുന്നു. ആ യെരുശലേമിൽ നിത്യയുഗം വാഴാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി താല്പര്യമുണ്ട്? ഒരു നിമിഷം കണ്ണുകളടച്ച് അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രിയിൽ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ച് നടത്തിയതല്ല, ഒരു സമർപ്പണത്തിന് വേണ്ടിയാണ്. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഒരുപക്ഷേ നമ്മുടെ കാതുകൾക്ക് ഈ വചനങ്ങൾ ഒരു ഇമ്പമായി മാറിയെന്നില്ല ഇരിക്ക. പത്രോസ് പ്രസംഗിച്ചപ്പോൾ കേട്ടവർക്ക് കുത്തുകൊണ്ടെന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. കുത്തുകൊണ്ടപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ എന്തു ചെയ്യണം? നരകം യാഥാർത്ഥ്യമാണ്, സ്വർഗം യാഥാർത്ഥ്യമാണ്, ക്രിസ്തുവിൻ്റെ പുനരാഗമനം സത്യമാണ്. അത് സംഭവിക്കുന്നതിന് മുൻപ് യേശുവിൻ്റെ എൻ്റെ അടുക്കൽ എനിക്ക് പോകണം. ആ ഉറപ്പും തീരുമാനമുള്ള എത്ര പേരുണ്ട്? ആ ഒരു ഉറപ്പിലേക്ക് ഇന്ന് രാത്രി വരണമെങ്കിൽ ചില വ്യവസ്ഥകൾ നിനക്ക് ആവശ്യമാണ്. പ്രാരംഭ നിമിഷത്തിൽ ഇന്ന് രാത്രിയിൽ യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് ക്ഷണിക്കണം. അതിനുശേഷം നിന്റെ സകല പാപങ്ങളും യേശുവിനോട് ഏറ്റുപറയണം. അതിനുശേഷം ഒരു മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. മാനസാന്തരപ്പെട്ട നീയെ വെള്ളത്തിലിറങ്ങി യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് സാദൃശീകരിക്കപ്പെടണം. സാദൃശീകരിക്കപ്പെട്ട അനന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു വിശുദ്ധപരമായ ജീവിതം നിനക്ക് നയിക്കാനുണ്ടെങ്കിൽ യേശുവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ നിനക്ക് ഒരു ഉയർപ്പുണ്ട്. സ്നേഹത്തോടും ആത്മഭാരത്തോടും ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിൽക്കുന്നവരിൽ ഇതുവരെയും യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലജ്ജ കൂടാതെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്താൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഇതുവരെയും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ യേശുവിനെ ക്ഷണിച്ചിട്ടില്ല. ആരെ നോക്കണ്ട, നെയ്യും നിൻ്റെ യേശുവുമായിട്ട് ഇന്ന് രാത്രി തീരുമാനം. എനിക്ക് ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് പരിശുദ്ധാമനെ പ്രാപിക്കണം, കർത്താവിൻ്റെ വരവിൽ എനിക്ക് പോകണം. കുഞ്ഞെ, നീ മാനസാന്തരപ്പെട്ടതല്ലെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കരം ഉയർത്ത്. ഇന്ന് രാത്രിയിൽ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും വിജയം പ്രാപിച്ചെങ്കിലും ബൈബിൾ സംബന്ധമായ വിഷയങ്ങൾ നീ പരാജയപ്പെട്ടു പോയാൽ നിന്റെ നിത്യത നരകത്തിൽ ചെലവഴിക്കേണ്ടി വരും. അത് വേണ്ടെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്ത്. നിന്റെ കരം ഇന്ന് രാത്രി യേശു കാണുകയാണ്. അഭിമാനം സമ്മതിക്കുന്നില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഇന്ന് രാത്രിയിൽ മനസ്സുണ്ടോ ആ കണ്ണുകളടച്ചൊന്ന് കരയാൻ? ചെയ്തു പോയതോർത്ത്, പറഞ്ഞു പോയതോർത്ത്, ജീവിതത്തിൽ സംഭവിച്ച തോൽവികളെയും പാപത്തെ ഓർത്ത് കരയാൻ ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ നനയപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ കാൽവറിയിലേക്ക് നോക്ക്. എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രണ്ടു കൈകളിലും ആണിയടിക്കപ്പെട്ട് അടി മുതൽ മുടി വരെ രക്തത്തിൽ കുടിക്കപ്പെട്ട ക്രിസ്തു നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചതെങ്കിൽ ഇന്ന് രാത്രിയിൽ സകല പാപത്തോടും ഒന്ന് വിടപറ. മദ്യപാനത്തോടും അവിഹിത ബന്ധത്തോടും വ്യഭിചാരത്തോടും മോശത്തോടും കൊലപാതകത്തോടും ഒക്കെ ഇന്ന് രാത്രി വിട പറഞ്ഞിട്ട് പറ, എനിക്കിന്ന് രാത്രി പാപമല്ല വേണ്ടത്, എനിക്കിന്ന് രാത്രി എന്റെ യേശുവിനെ വേണം. കൈ ഉയർത്തി സമർപ്പിക്കാൻ പറ്റിയില്ലേലും ഞാൻ പറയുന്ന ഈ വാക്കുകൾ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞാട്ടെ. യേശുവേ, ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. എൻ്റെ സകല പാപങ്ങളും അങ്ങ് ഇന്ന് രാത്രി ക്ഷമിക്കണമേ. എന്നെ ഇന്ന് രാത്രിയിൽ അങ്ങയുടെ മകളാക്കി തീർക്കണം, അങ്ങയുടെ മകനാക്കി തീർക്കണം. എൻ്റെ പാപത്തെ ക്ഷമിച്ച് ജീവപുസ്തകത്തിൽ എൻ്റെ പേര് കൂടെ എഴുതണമേ. എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾക്കൊരു സ്നാനം ആവശ്യമാകുന്നെങ്കിൽ
നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള യോഗത്തിന്റെ ക്രമീകരണങ്ങളും ആരാധന സംവിധാനങ്ങളും ദൈവദാസന്മാർ ഒരുക്കി തരും. യോഗാനന്തരം നിങ്ങൾക്ക് ദൈവദാസന്മാരെ സമീപിക്കാവുന്നതാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നമ്മുടെ കർത്താവ് വീണ്ടും വരുമെന്ന്? എല്ലാ കാര്യങ്ങളും സ്തോത്രം പറഞ്ഞാട്ടെ. പ്രത്യാശയുടെ കരങ്ങളെല്ലാം ചേർത്തടിച്ചാട്ടെ. നമ്മുടെ കർത്ത വീണ്ടും വരും. അവന്റെ വരവിൽ നമുക്കൊന്ന് കടന്നു പോകാം. പ്രത്യാശയുടെ കരങ്ങളെ ചേർത്തടിച്ച് പ്രധാന ദൈവ ദുരസത്തോടും എത്രയോ സന്തോഷം മധ്യാ
ആകാശത്തിൽ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, 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 എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, 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 എത്രയോ സന്തോഷം, എത്രയോ